എല്ലിൽ മെമ്പറാക്കിയത്. അതിന് രാജാവിന്റെ ന്യായം ഇതായിരിക്കും. അവൻ നിങ്ങളുടെ പുത്രന്മാരെ തനിക്ക് തേരാളികളും കുതിരച്ചേവകരും ആക്കും. അവന്റെ രഥങ്ങൾക്ക് മുമ്പേ അവർ ഓടേണ്ടിയും വരും. അവർ നിങ്ങളുടെ പുത്രിമാരെ തൈലക്കാരത്തികളും അപ്പക്കാരത്തികളുമായിട്ടെടുക്കും. അവൻ നിങ്ങളുടെ വിളവുകളിലും മുന്തിരിത്തോട്ടങ്ങളിലും ദശാംശം എടുത്ത് തന്റെ ഷണ്ടന്മാർക്കും വൃത്യന്മാർക്കും കൊടുക്കും. അവൻ നിങ്ങളുടെ ദാസന്മാരെയും ദാസിമാരെയും നിങ്ങളുടെ കോമള യുവാക്കളെയും നിങ്ങളുടെ കഴുതകളെയും പിടിച്ച് തങ്ങളുടെ വേലക്കാരാക്കും. നിങ്ങൾ അവന്റെ ദാസന്മാരായിത്തീരും. നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന രാജാവ് നിമിത്തം നിങ്ങൾ നിലവിളിക്കും. എന്തിനാ ഇത്ര ഓവർ സ്മാർട്ട് ആവുന്നത്? ഒരു വക്കീൽ ഗുമസ്തന്റെ വേഷം ചെയ്ത് കാണിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. അതിൽ ഇത്ര ഓവർ സ്മാർട്ട് ആവേണ്ട കാര്യമുണ്ടോ? തീർക്കോളൂ. നമ്മുടെ ചില നടന്മാർ കഥാപാത്രത്തെ മനസ്സിലാക്കാതെ ഓവർ ആക്ട് ചെയ്യാറുണ്ട്. പക്ഷേ നിങ്ങളൊന്നും അങ്ങനെ ആവരുത്. പിന്നെ എങ്ങനെ അഭിനയിക്കാനാ ശ്രമിക്കേണ്ടത്? എന്തോ പറഞ്ഞുതരാം. മുനിസിപ്പൽ ടാപ്പിൽ നിന്നും ശുദ്ധജലം വീഴുന്നത് പോലെ ആയിരിക്കണം യഥാർത്ഥ അഭിനയം. നോർമൽ ഫോഴ്സിൽ, എന്നാൽ കുടം നിറയാൻ അധിക സമയം എടുക്കാതെ അഭിനയിക്കാനാണ് പരിശീലിക്കേണ്ടത്. വെള്ളച്ചാട്ടം പോലെ അഭിനയിക്കുന്ന ചില നടന്മാരുണ്ട്. ഉദാഹരണത്തിന്, തമിഴിലെ പ്രശസ്തനായ ഒരു നടൻ, പേര് നിങ്ങൾക്കറിയാവുന്നത് കൊണ്ട് ഞാൻ അതിവിടെ പരാമർശിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആക്ടിംഗ് ശരിയല്ലെന്നാണോ സാർ പറയുന്നത്? എന്നല്ല, എങ്കിലും കുടം പെട്ടെന്ന് നിറയണമെന്നുള്ളവർക്ക് ആ രീതി ഇഷ്ടപ്പെടും. Thank you.
അരോചകമായി മറ്റുള്ളവർക്ക് തോന്നരുത്. മനസ്സിലായല്ലോ? നമസ്കാരം. ഗുഡ് മോർണിംഗ് സർ. എന്നത്ര താമസിച്ചത്? സാറമ്മ എത്ര നേരത്തെ വന്നത്? ഇതുമ്പോ പഠിച്ചോടിയിട്ടില്ല, അതിന് മുമ്പ് വെയിറ്റ് ഇട്ട് തുടങ്ങി. തോന്നുമ്പോ കാര്യം വരാൻ തന്നെ നിയമസഭ. കൃത്യസമയത്ത് എത്തിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ലല്ലോ. കേറിവാ. ഇരി. എന്ത്? ഇരിക്കാൻ. ഇരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം അറിയണം. ഏ? അത് നീ ചോദിച്ച. ഓരോ വിഷയവും പഠിപ്പിക്കാൻ പ്രത്യേകം പ്രത്യേകം ടീച്ചേഴ്സിനെ വെച്ചില്ലെങ്കിൽ അടുത്ത മാസം മുതൽ ഞങ്ങൾ ഫീസ് തരില്ല. ഇത് കേട്ടാ തോന്നും നിങ്ങൾ തരുന്ന ഫീസ് കൊണ്ടാണ് ഞാൻ ഈ ഓസ്കാർ നടത്തി പോരുന്നതെന്ന്. കാല് താത്തിയത്. ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല. കലാവാസനയുള്ള കുട്ടികൾ പഠിച്ചൊരു ഓസ്കാർ അവാർഡ് മേടിക്കുന്നതേ മേടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ സേവനം നടത്തുന്നത്. വേൾഡിലെ കാര്യം പോട്ടെ, ഇന്ത്യയിൽ ഇതുപോലെ ഒരു പ്രസ്ഥാനം ഉണ്ടോ? ഉണ്ടോന്ന് എനിക്കതാണ് അറിയേണ്ടത്. എന്തായാലും ഇത് രാവിലെ തന്നെ ഒളിപ്പിച്ചു തുടങ്ങിയോ. പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടും അടയാർ ഇൻസ്റ്റിറ്റ്യൂട്ടും ഇതുപോലൊരു ബിൽഡിംഗ് സ്വപ്നം കാണാൻ നോക്കുവോ? ഈ കെട്ടിടത്തിന് തന്നെ മാസം എത്ര രൂപ വാടക എന്ന വിചാരം. ഇവിടെ ഓരോരുത്തർമാർ ഇൻസ്റ്റിറ്റ്യൂട്ട് എടുത്തുന്നതേ ഓല ഷെഡിലും പശുത്തോത്തിലും ഒക്കെയാ. ഞാൻ അത്ര ചീപ്പല്ല, അറിയാമോ? ഈ കെട്ടിടം കണ്ടല്ലേ ഞങ്ങളും വീണത്. അകത്ത് വന്ന് നോക്കിയപ്പോഴല്ലേ മനസ്സിലായത് ഇവിടെ എല്ലാത്തിനും കൂടെ ഒരാളെ ഉള്ളെന്ന്. ഏകാധ്യാപക വിദ്യാലയം. അടൂർ ഗോപാലകൃഷ്ണൻ, എം ടിയും, കെ ജി ജോർജും, ഭരതനും, മമ്മൂട്ടി, മോഹൻലാലും ഒക്കെ ക്ലാസ് എടുക്കുന്നതാണല്ലോ പ്രോസ്പെക്ടസിൽ അച്ചടിച്ച് വെച്ചിരിക്കുന്നത്. അതെ, അവരൊക്കെ വരും. വരും വരുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് നാളെ കുറയായല്ലോ. എന്ന് വരും? ഈ ബാച്ച് അവസാനിക്കുന്നതിന് മുമ്പ് അവര് വരും. വന്നില്ലെങ്കിലേ ഓസ്കാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ ബാച്ചോട് തന്നെ അവസാനിക്കും. ഡാനിയലിന്റെ ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു പൊളിറ്റീഷ്യന്റെ മകൻ എന്തിനാ അഭിനയം പഠിക്കുന്നതെന്ന്. അവന് താല്പര്യം അതാന്ന് പറഞ്ഞു, ഞാൻ അയച്ചു, അത്രയേ ഉള്ളൂ. അവന്റെ ഗ്രാൻഡ് ഫാദറും പഴയ ഒരു ചവിട്ടുനാടകക്കാരനായിരുന്നല്ലോ. ഒരു കണക്കിന് നോക്കിയാ കുട്ടികളെ അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഫീൽഡിലേക്ക് തന്നെ തിരിച്ചുവിടുന്നതാണ് ബുദ്ധി. അല്ല, ചവിട്ട് നാടകം മോശമല്ലേ എന്ന് വിചാരിച്ച് അവനെ വലിയ സിനിമാക്കാരനാക്കാനൊന്നും എനിക്ക് ഉദ്ദേശമില്ല. കുറച്ച് അഭിനയം പഠിച്ചിരിക്കുന്നത് നല്ലതാ. അതില്ലാതെ എങ്ങനെയാണോ ഈ തിരുവനന്തപുരത്ത് നിന്ന് വേണിക്കുന്നേ. ഹലോ. ആ, പുറപ്പെട്ടു. പുറപ്പെട്ടെന്നേ. വെരി ഗുഡ്. കൈകൊട്. എല്ലാവരും കണ്ടല്ലോ, ഒരു പാറ തള്ളിക്കൊണ്ടുവരുന്ന ഭാഗമാണ് മിസ്റ്റർ ഫ്രെഡി ഇവിടെ അവതരിപ്പിച്ചത്. പാറ ഇല്ലെങ്കിലും വളരെ മനോഹരമായി ആ ഭാഗം അവതരിപ്പിച്ചു. ഇതിനാണ് ആംഗികാഭിനയം എന്ന് പറയുന്നത്, അതായത് മായം. ഈ കൊച്ചു കലാകാരൻ എല്ലാവരും ഒന്ന് അഭിനന്ദിക്കും. ആ, ഇനി അടുത്തത് പൊടിവലി ശീലമാക്കിയ ഒരു 75 വയസ്സുകാരനായ മൂപ്പിൽസ്. ശശി വരൂ. വെരി ഗുഡ് ചാറ്റ്. കുറച്ച് ഓവറായി പോയി അല്ലേ? ശരി, താൻ അവിടെ പോയിരിക്കും. പ്രേമം ഒരുവനെ ചെറുതാക്കുന്നെങ്കിൽ ഞാനൊരു മണൽ തരിയോളമായിക്കൊള്ളട്ടെ. മഴക്കാലത്ത് ഉണക്കച്ചില്ലുകൾ തളുക്കാറുണ്ടെന്ന് എനിക്കറിയാം. പ്രിയപ്പെട്ട ബത്സേബ, എനിക്കൊരു സഖി വേണം, ഒരു ജീവിത സഖി. അങ്ങ് വിഷാദത്തിന് അടിമപ്പെടുകയാണ്. സ്ത്രീകളുമായി എനിക്കുണ്ടായ വേഴ്ചകളൊന്നും സന്തോഷകരമായിരുന്നില്ല എന്ന് നിനക്കറിയാമല്ലോ. പ്രിയപ്പെട്ട ബത്സേവ, എന്നെ ഒരു രാജാവായിട്ട് കാണാതെ, പരാക്രമിയായിട്ടല്ല, കവിയായിട്ടുമല്ല, എന്നെ ഒരു മനുഷ്യനായിട്ട് കാണൂ അമ്മേ. ഒരു സ്ത്രീയുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന ഒരു പുരുഷനാണ് ഞാൻ. ബത്സേബ, ബത്സേബ, മാറി മാറി കിട്ടിയ ചാൻസ് മുതലക്കണം. ബോഡിംഗ് ഇല്ല, എന്താ കണ്ടിന്യൂട്ടി ജമ്പാവൂല. എഡിറ്റിംഗ് നോക്കൂല, എഡിറ്റിംഗ് സെൻസ് വേണം. കെട്ടിപ്പിടുത്തോ എഡിറ്റിംഗ് നമ്മ എന്ത് ബന്ധമാ? അതാണ് സ്ക്രിപ്റ്റ് സെൻസ്. അതാണ് ഡയറക്ടർക്ക് മനസ്സിലാവൂ. തന്നോട് ആരോ അതൊക്കെ കട്ട് പറയാൻ. എന്നോടാണെങ്കിൽ പറഞ്ഞിട്ട് വേണോ? ഞാനല്ലേ സംവിധായകൻ. സംവിധാനം പഠിക്കുന്നതല്ലേ ഉള്ളൂ, സംവിധായകൻ ആവുമ്പോ നീ കട്ട് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയാം അല്ലേ? ആരും പറഞ്ഞില്ലെങ്കിലും കട്ട് ചെയ്യേണ്ട സമയമാകുമ്പോ ഞാൻ കട്ട് ചെയ്യും. എന്റെ അനുവാദം ഇല്ലാതെയോ? അതിനെതിരെ തന്റെ അനുവാദം. ഞാൻ ക്യാമറയിലൂടെ സീൻ കണ്ടോണ്ടിരിക്കല്ലേ,
എവിടെ തുടങ്ങണം എവിടെ നിർത്തണമെന്ന് അറിയാൻ വയ്യെങ്കിൽ പിന്നെ ഞാനീ പണിക്ക് വരുമോ? അപ്പൊ പിന്നെ സംവിധായകന്റെ ആവശ്യം എന്താ? ഇത് ഞാൻ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സ്വന്തം ക്യാമറയാ. തോന്നുമ്പോ സ്റ്റാർട്ട് ചെയ്യും, തോന്നുമ്പം കട്ട് ചെയ്യും. ഒന്ന് നിർത്ത് നിർത്ത് നിർത്ത്. ഇവിടെ ഞങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ പറഞ്ഞു തീർക്കേണ്ട. സാറ് എന്നെ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഞങ്ങളെ ആര് കണ്ട്രോൾ ചെയ്യും? ബാലു, നീ എന്തിനാ അവര് വരെ അനുകരിക്കാൻ പോകുന്നത്? ലൗസി എന്ന് കേട്ടാ ഉടനെ പ്രേമനസീന്ന് അനുകരിക്കും. ആക്ഷൻ എന്നാ മോഹൻലാലിന്, സെന്റിമെന്റ്സ് എന്നാ മമ്മൂട്ടിയെ. അതെ, അവനവന് സ്വന്തമായിട്ടൊരു ശൈലി ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഇതെല്ലാവർക്കും ബാധകമാണ്. എന്നാ താറന്ന് അഭിനയിച്ച് കാണിക്ക്. കാണിക്കാലോ, അതിനല്ലേ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വന്ന് ഇവിടെ. വടക്കം വീരഗാഥയിൽ മമ്മൂട്ടി ചന്തുമായിട്ട് അഭിനയിച്ചു. ഓക്കെ, അതിനകത്ത് അവാർഡും കിട്ടി. പക്ഷേ ഡയലോഗ് ഡെലിവറി പോരാ, ഭാഷാശുദ്ധി ഇല്ല, വാക്കുകൾക്ക് സ്പഷ്ടത പോരാ. ഞാനാണ് ആ റോൾ അഭിനയിച്ചിരുന്നെങ്കിലോ? ഇതോ അംഗം, ചെറുവാലും വിടാത്ത കുട്ടികളെ കളിക്കൊടുക്കാൻ കൂടെ നിന്നതോ അംഗം. പന്തിപ്പഴുത് കണ്ടപ്പോഴേക്ക് പരിരക്ക് വെച്ചുവെച്ചാണ് പഠിപ്പെങ്കിൽ അതിലെ മക്കളെ നിങ്ങൾക്ക് ശേഷം എന്തല്ലേ കൈവല്? കരിഞ്ചയുമായി തുടങ്ങി സൗഭദ്രം തോന്നിക്കുന്ന പഴയ പുത്തൂരം വീട്ടിലടവോ, അതോ പരിരക്ക് മണ്ണുവാരി കണ്ണിലെറിഞ്ഞ് ചതിച്ചു വെട്ടുന്ന കുറുപ്പന്മാരുടെ പുതിയ അടവോ? ചന്തുവിനെ തോപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കയ്യിലെ മക്കളെ? ചന്തുവിനെ തോപ്പിച്ചവരുണ്ട് പലരും പലവട്ടം. എന്തിന്? മലയനോട് തൊടുത്ത് മരിച്ച എന്റെ അച്ഛൻ ഫസ്റ്റിൽ എന്നെ തോൽപ്പിച്ച്, സ്നേഹം പങ്കുവെച്ചപ്പം കൈവരച്ച ഗുരുനാഥൻ സെക്കൻഡ് എന്നെ തോൽപ്പിച്ച്, പൊന്നിനും പണത്തിനൊപ്പം സ്നേഹം തൂക്കി നോക്കിയപ്പം ഞാൻ ലൗവിലെ പെണ്ണു എന്നെ തോൽപ്പിച്ചു. അവസാനം തോൽവികൾ ഏറ്റുവാങ്ങാൻ ചന്തുവിന് ഇനിയും ജീവിതം ബാക്കി. ആയിരം ഒടിഞ്ഞ് പോയിടാം കേളെ. ഇതാണ് അതെ. എങ്ങനെയുണ്ട് ബാലു? സംഭവം കൊള്ളാം, പക്ഷെ ചന്തു കീറി ഉണങ്ങിയതുപോലുണ്ട് സാറേ. ഒരു കണക്കിന് ജാഫർ സാറ് പറഞ്ഞ നേരാ. ബാലഗോപാലനെന്തിനാ മറ്റുള്ളവരെ അനുകരിക്കാൻ പോകുന്നത്? അത് അവൻ ജാഫർ ഷെറീഫിനെ ചൂടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്നല്ലേ. മലയാള സിനിമയിലെ ചില നടന്മാരുടെ പേര് കേൾക്കുന്നത് തന്നെ നമ്മുടെ പ്രിൻസിപ്പലിന് കലിയ. അത് പോട്ടെ, പ്രകാശിനെ സംവിധായകൻ അനുകരിക്കുന്നേ. കുറോസോവ, ഫെല്ലിനി, ബർട്ട്ലൂച്ചി, ആൽഫ്രഡ് ഹിച്ച്കോക്ക്, റിച്ചാർഡ് അറ്റൻബറോ. മലയാളത്തിൽ ആരെ പിടിക്കൂലേ? ഈ പറഞ്ഞവരുടെ ചിത്രങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഒരു ഖനം വരട്ടെ എന്നെഴുതി പറഞ്ഞേ ഉള്ളൂ. ഒരു വീഡിയോ സഹാവെ ഒരു തീപ്പെട്ടി എടുക്കാൻ എന്നെ കൊണ്ട് കത്തി എടുപ്പിക്കരുത്. സഹാ ഉപദ്രവം ഉണ്ടാക്കാതെ പോ. സോറി, ഞാനൊരു സ്വർഗത്തിലെ കത്തുമ്പാവണില്ല. കണ്ടില്ലേ, ഇതിനകത്ത് മുഴുവൻ മിമിക്രിക്കാരാ. അഭിനയം പഠിക്കണമെന്ന് പറഞ്ഞപ്പോ കുസുമത്തിന്റെ വീട്ടുകാരെ എതിർത്തില്ലേ? അമ്മ എതിർത്തു, അച്ഛൻ ഇതിലൊക്കെ വലിയ താല്പര്യമാ. എസ് എൽ സി കഴിഞ്ഞപ്പോ നൃത്തം പഠിക്കാൻ പോയത് തന്നെ അച്ഛന്റെ നിർബന്ധം കൊണ്ടാ. കുസുമത്തിൽ ഒരു കലാകാരി ഉണ്ട്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കുസുമത്തിന് സുഹാസിനിയുടെ ഒരു വിദൂര ഛായ ഉണ്ടെന്ന്. എന്തോ സുഹാസിനിയുടെ വിദൂര ഛായോ? വിദൂര ഛായ സമീപ ഛായ. നാളെ ഒരു സമയത്ത് സുഹാസിനി എന്റെ ഹീറോയിൻ ആയിട്ട് വന്നാൽ ഞാൻ അവരെ എങ്ങനെ ഫേസ് ചെയ്യും? ബാലു, എനിക്കറിയാം സുഹാസിനിയുടെ ചായ ഇല്ലെന്ന്. കുട്ടിക്ക് വിവരമുണ്ട്. എനിക്കറിയാലോ ഞാൻ ശ്രീദേവിയെ പോലെയാണെന്ന്. ആരെ പോലെ? ശ്രീദേവിയെ പോലെ. ബാക്ക് പോസ്റ്റ് കണ്ടിട്ട് കമലഹാസന്റെ ഒരു വിദൂര ചായ ഉണ്ടല്ലോ. എന്താ ആർട്ട് ഫിലിമിലെ നായകനെ പോലെ ഒരു ആലോചന? നമ്മുടെ ഭാവിയും ഏതാണ്ട് ആർട്ട് ഫിലിം പോലെ ആകുന്ന മട്ട. ഓസ്കാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ട് ഉദ്ദേശ ഫലമൊന്നും ഉണ്ടാവും തോന്നില്ല. വീട്ടുകാരെ ധിക്കരിച്ച് ഇവിടെ വന്ന് ചേരുമ്പോ എന്ത് പ്രതീക്ഷയായിരുന്നു? ചാൻസ് ചോദിച്ചതാണെന്ന് കാല് കഴിഞ്ഞപ്പോ അതിന്റെ അരിശം തീർക്കാനാണ് ജാഫർ ഷെരീഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങിയെന്ന് നമ്മൾ ഇപ്പോഴല്ലേ അറിയുന്നത്. ഒന്നുമാകാതെ തിരിച്ച് നാട്ടിലോട്ട് ചെല്ലുന്ന നാണക്കേടാ. ഒന്നുമില്ലെങ്കിലും നിനക്ക് വീട്ടിൽ അന്തസ്സായിട്ട് കഴിയാനുള്ള സ്വത്തുണ്ടല്ലോ. എന്റെ കാര്യം അതാണോ? മോൻ സിനിമയിലാണെന്ന് പറഞ്ഞ അച്ഛൻ ഇപ്പോഴേ പലചരക്കടെ പറ്റുകൊടങ്ങി കാണും. എന്റെ വീട്ടിലെ സ്ഥിതി നീ വിചാരിക്കുന്ന പോലെ അത്ര മെച്ചമൊന്നുമല്ല. അച്ഛനൊരു ജോലിയുള്ളതുകൊണ്ട് കാര്യങ്ങൾ കുഴപ്പമില്ലാതെ നടന്നു പോകുന്നു.
നിന്റെ അച്ഛൻ എന്താ ജോലി എന്ന് പറഞ്ഞത്? ഈ റോഡ് സൈഡില് ഈ റോഡിന്റെ കോൺട്രാക്ട്, കോൺട്രാക്ടർ. റോഡിന്റെ കോൺട്രാക്ടറോ? പിന്നെന്ത് വേണം, ഇഷ്ടം പോലെ നമുക്കാവല്ലോ. ഹേയ്, ഈ ചെറിയ പഞ്ചായത്ത് റോഡ് മതിയല്ലോ. പഞ്ചായത്ത് റോഡാണെങ്കിലും റോഡ് ഗോൾഡ് അല്ലേ. പക്ഷെ ഞാൻ അഭിനയം പഠിക്കുന്നതിന്റെ ഫീസ് ഒന്നും ഫാദർ തരില്ല. പുള്ളിക്കാരന്റെ കൂടെ ജോലിക്ക് ഇല്ലാത്തതിന്റെ ദേഷ്യമാ. ഈ കലാകാരന്മാരുടെ മനസ്സ് അച്ഛനമ്മമാർക്ക് അറിയത്തില്ലല്ലോ. നീ വിഷമിക്കണ്ട ബാലു, ഞാനൊരു സംവിധായകനായാൽ എന്റെ എല്ലാ ചിത്രത്തിലെയും ഹീറോ നീ ആയിരിക്കും. അതെടാ, നീ ആലോചിക്കുന്നുണ്ടാവും, ആക്ടിംഗ് കം ഡയറക്ഷൻ പഠിക്കുന്ന ഞാൻ എന്തിനാണ് നിന്നെ ഹീറോ ആക്കി പടം എടുക്കുന്നത്? എനിക്ക് അഭിനയിക്കാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, പക്ഷെ രണ്ടും കൂടി വേണ്ട. തൽക്കാലം നീ രക്ഷപ്പെട്. പിന്നൊരു കാര്യം, നിന്റെ ഈ തടി ഒരല്പം കുറയ്ക്കണം. ഇതൊരുമാതിരി ടാർമിപ്പ പോലെ. അത് ഞാൻ മാനേജ് ചെയ്തോളാം, പക്ഷെ നിന്റെ ചിത്രത്തിൽ എനിക്ക് വയസ്സൻ വേഷങ്ങളല്ലേ കിട്ടുള്ളൂ. അതെന്താ, നീ സംവിധായകനാവുമ്പോഴേക്കും എന്റെ മൂക്കി പല്ല് മുളച്ചിരിക്കുമല്ലോ. എന്താ നടനും സംവിധായകനും കൂടി ഒരു സംവാദം? സംവാദമൊന്നുമില്ല, ഞങ്ങൾ സ്റ്റോറി ഡിസ്കസ് ചെയ്യായിരുന്നു അല്ലേ. ചെലവില്ലാതെ ചെയ്യാൻ പറ്റിയ ഏക സംഭവം അതാണല്ലോ. അത് പോട്ടെ, നമുക്കോ ചാൻസ് ഇല്ല. ആകാശം മുട്ട വളർന്നു വരുന്ന ഈ ഫ്രെഡിയുടെ കാര്യവും. എന്റെ കാര്യം വിട്, അഭിനയിക്കാൻ അറിയാവുന്ന തടിയും തന്റേടവുമുള്ള ഒരു വില്ലന്റെ വിടവ് ഇവിടെയുണ്ട്. ആ വിടവ് ഞാൻ നിർത്തും. റെഡി, ഡേ കൂൾ ഡൗൺ, കൂൾ ഡൗൺ. പ്രകാശ, എനിക്കൊരു ഐഡിയ. നമുക്ക് രണ്ടുപേർക്കും കൂടെ ചേർന്ന് ഒരു പടം ഡയറക്ട് ചെയ്താലോ, ബാലു പ്രകാശൻ എന്നുള്ള പേരിൽ. നീ എന്തായി പറയുന്നത്? കുതിരയും കഴുതയും ഒരു വണ്ടി കെട്ടാൻ ഒക്കെ. എന്റെ കൂടെ നിൽക്കാൻ വയ്യെങ്കിൽ അത് പറഞ്ഞാ പോരെ, എന്തിനെന്നെ കുതിരയെന്ന് വിളിക്കുന്നത്? ആ ഫ്രെഡി എന്താ അവിടെ കിടന്ന് വാചോടിക്കുന്നേ? ചാൻസ് വല്ലോ ഒത്തോ? എവിടെ ഒക്കാൻ, ഓസ്കാറിലെ വിദ്യാർത്ഥികൾക്ക് ചാൻസ് കിട്ടണമെങ്കിൽ കാക്ക മലന്നു കിടക്കണം. ഭരണകക്ഷിയിൽ വലിയ സ്വാധീനമുള്ള എം എൽ എ അല്ലേ ബെന്നിയുടെ ഡാഡി. പുള്ളിക്കാരനോട് പറഞ്ഞ് ഈ വക വ്യാജ ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ പൂട്ടിപ്പിച്ചിട്ട് സർക്കാർ വക ഒരെണ്ണം തുടങ്ങാൻ പറ. മന്ത്രിസഭ തന്നെ അടച്ചു പൂട്ടേണ്ട പരുവത്തില്ല, അതിനിടയിലാ ഇത്. മന്ത്രിസഭ ഉടനെങ്ങാനും ഉരുണ്ട് വീഴൂ. എവിടെ വീഴാൻ, താങ്ങി നിർത്താൻ തന്നെ എല്ലാവരുടെ ശ്രമം. ഇലക്ഷന് മുടക്കിയ കാശ് തിരിച്ചു പിടിക്കണ്ടേ? അത് ശരിയാ. ആ കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എനിക്കൊരു 1000 രൂപ വേണം. ഗൾഫിൽ നിന്ന് ഫ്രണ്ടിന്റെ ഡി ഡി ഒരു പങ്ക് തിരിച്ചെടുക്കും. റിയലി സോറി, ഞാൻ എടുത്തു തരാം. അതെ, കവർ പിന്നെ താഴെ വീണു. പ്രകാശിനെ ഇത് ആരെയാ അന്വേഷിക്കുന്നത്? അല്ല, ഞാൻ നമ്മുടെ ബാലുവിനെ തപ്പി ഇറങ്ങിയതാ. കണ്ടിട്ടൊരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ എന്താ എല്ലാരും കൂടെ ഇവിടെ? ഞങ്ങൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയതാ. ശരി, എന്നെ പോട്ടെ. ഓക്കെ, എനിക്കൂടെ ഷർട്ട് വാങ്ങി തരേണ്ടി വരും എന്ന് വിചാരിച്ചല്ലേ നീ എന്നെ കാണാതെ മുങ്ങിയത്. എന്താടാ അതിൽ ഇത്ര സംശയം? അതെ, എരന്നു തിന്നുന്നവനെ തുരന്നു തിന്നുന്നവനല്ല ഞാൻ. എടാ, അത് എന്നോട് പറയണോ? ഉണ്ണിയെ കണ്ടാൽ അറിഞ്ഞൂടെ ഊരിലെ പഞ്ഞം. നീ വാ, ഒറ്റയ്ക്ക് എങ്ങോട്ടാ? പ്രകാശിനെ തിരക്കി തന്നെയാ. അത് വെറുതെ, ഞാൻ ഇവിടെ ഉണ്ടാവുന്ന എങ്ങനെ അറിഞ്ഞു? ഞാൻ വിളിച്ചിരുന്നു, ബെന്നെ കിട്ടി. ആ അങ്ങനെ വരട്ടെ. ഹനുമാൻ മരുത്വാമല ചുവന്നുകൊണ്ടിരുന്ന ഭാഗമാണ്. ഇവനൊരു 2 ഷർട്ട് വാങ്ങിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു. ഇനിയിപ്പോ കുണ്ടകശ്ശേരി ആണെങ്കിലും ശരി, മെയ് 22 കഴിയുമ്പോഴേക്കും അതങ്ങ് മാറി പോകും. നമ്മളെ നക്ഷത്രം എന്തുവാ? നമുക്ക് നമ്മുടെ ഭാവി നോക്കിട്ട് പോവാ. നിനക്ക് വേറെ പണിയൊന്നും ഇല്ല, ഇതൊക്കെ വെറും കളത്തീര. പിന്നെ കത്തറയില്ലേ നമ്മുടെ ഭാവി ഇരിക്കുന്നത്? നിങ്ങൾ വരുന്നുണ്ടോ? ഇല്ല, നീ പോയിക്കോ, ഞങ്ങളൊന്ന് നോക്കിട്ട് വരുന്നുള്ളൂ. ചെല്ല് സാർ. അവരോട് വരാൻ പറഞ്ഞിട്ട് സാറ് പോയാൽ? അത് സാരമില്ല, എനിക്ക് ധനകാര്യം ഒന്നിരുന്നു കാണണം. എന്താ സാർ, ധനം വല്ലതും തടയോ? അയാളെ എവിടെ അടു ധനം? പൂച്ചപറ്റി കിടക്കുന്ന ഒരു ഖജനാവും എണ്ണയ്ക്കും പിണ്ണാക്കിനും കൊള്ളാത്ത കുറെ ആദർശങ്ങളും അല്ലാതെ ചാക്കോച്ചന്റെ കയ്യിൽ എന്നതാ ഉള്ളത്? പിന്നെന്തിനാണ് സാർ വെറുതെ സമയം മെനക്കെടുത്തുന്നത്? വകുപ്പ് അയാളുടെ കയ്യിലായി പോയില്ലേ. ബജറ്റ് ഉണ്ടാക്കുന്നതും അത് നിയമസഭയിൽ അവതരിപ്പിക്കുന്നതും അയാളല്ലേ? അത് ശരി. ധനിൽ സാർ, ബാംഗ്ലൂരിൽ നിന്ന് മുതലിയാർ വിളിക്കും. ഓ, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാന്ന് പറ. ശരി സാർ. കാട്ടിൽ കൊടും കാട്ടിൽ ഉൾപ്പടത്തിൽ ഒരു കൊച്ചുമുല്ല. കാട്ടിൽ കൊടും കാട്ടിൽ. അല്ല, എന്നാ മനസ്സിലായോ? പവിഴമല്ലി പൊട്ടുലഞ്ഞ നീലവാനം
പ്രണയവല്ലി പുഞ്ചിരിച്ച ദിവ്യയാമം പൂക്കളും പുഴകളും പൂങ്കിനാവിൽ ലഹരിയും ഭൂമി സുന്ദരം എങ്ങനെ ഉണ്ട് എന്റെ പെർഫോമൻസ് അറിയാവോ? അഭിനയം പഠിക്കാൻ തീരുമാനിച്ചെന്നും ഫാദർ ഫീസ് തരില്ലെന്നും ഞാൻ അവൻ എഴുതിയപ്പോ അവൻ എന്നോട് പറഞ്ഞെന്താണെന്ന്. നീ ധൈര്യമായിട്ട് ചേർന്നോ, ഫീസിന്റെയും ചെലവിന്റെയും കാര്യം അവൻ ഏറ്റെന്നു. സുരേന്ദ്രന്റെ കൂടെ പഠിക്കാനും അവനോടൊപ്പം സ്കൂൾ നാടകങ്ങളിൽ പങ്കെടുക്കാനും അവന്റെ സ്നേഹം അനുഭവിക്കാനും കഴിയാതെ പോയത് ഒരു ഭാഗ്യദോഷമായി ഞാൻ കരുതുന്നു. എടാ, എനിക്കല്ലേ സ്പോൺസർ ചെയ്യാൻ ആളില്ലാത്തത്. അതുകൊണ്ട് ഫ്രെഡിയും ബെന്നിയും ക്ഷീണിക്കാതിരിക്കാൻ ഇന്നു മുതൽ ഞാൻ അവന്മാരെ ഒറ്റയ്ക്ക് ഓസാം. ഓ, അതൊക്കെ നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? അല്പ സ്വല്പമൊക്കെ ബുദ്ധിമുട്ടാതെ കാര്യങ്ങൾ നടക്കൂ. ബുദ്ധിമുട്ടണ്ട, വേണ്ടല്ലേ? വേണ്ട. ജാഫർ ഷെരീഫ് അവിടെ പോയി കിടക്കുന്നാവോ? ശാരദാമണിക്ക് നൃത്തം പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ സമയം കിട്ടുമ്പോ എന്റെ നാട്യാധാരത്തിലേക്ക് വന്നാ മതി, ഞാൻ പഠിപ്പിക്കാം. തീർപ്പൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്താ, വരുമല്ലോ? ഓക്കേ ശരി സാർ. രാജു, നദിയേക്ക് പോകണ്ടവാ, വേഗം ഡ്രസ് ചേഞ്ച്. ബാബു സാർ, അടുത്ത സീനിങ് വരൂ. നമസ്കാരം. നമസ്കാരം. ഒരു മിനിറ്റ് ഇരിക്കും. ഓ, ഞാനിവിടെ അടുത്തൊരു ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്, ഓസ്കാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിന്റെ പ്രിൻസിപ്പളാണ് ഞാൻ, ജാഫർ ഷെരീഫ്. സന്തോഷം. ഇപ്പൊ ഇവിടെ സാർ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ ഒന്ന് വരണം. അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് സാറിനെ കാണുന്ന വലിയ ആഗ്രഹം. രാജ് സാർ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാണല്ലോ, അതുകൊണ്ടാണ് കൂടുതൽ താല്പര്യം. സാർ വരണം, ഒരു അരമണിക്കൂർ അവർക്ക് വേണ്ടി ഒന്ന് ക്ലാസ് എടുക്കണം. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകുന്നതും അവിടുത്തെ വിദ്യാർത്ഥികളുമായി സമയം ചെലവഴിക്കുന്നതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, പക്ഷെ ഇന്ന് പറ്റില്ല. അല്ലോ, ഞാൻ ഇന്ന് ആരെങ്കിലും കൊണ്ടു ചെന്നിട്ടില്ലെങ്കിൽ ആകെ കുഴപ്പമാവും, ഞാൻ ആത്മഹത്യ ചെയ്യും സാർ. എന്നൊരു കാര്യം ചെയ്യും, പ്രണവത്തിന്റെ ഷൂട്ടിംഗ് ഇവിടെ അടുത്ത് നടക്കുന്നുണ്ട്, മോഹൻലാലിന് പ്രിയ, ഹോട്ടലിൽ കാണും. മോഹൻലാലിനോ? ഇന്നലെ നേരത്തെ പറയണ്ടേ. താങ്ക്സ്. ഞാൻ അഥവാ ഷൂട്ടിംഗ് ഉണ്ടെങ്കിൽ തന്നെ ഞാൻ വിളിച്ചാൽ വരും, ഞങ്ങൾ അത്ര ക്ലോസാ. എന്നെ ഒന്നുകൂടി കാണാൻ വേണ്ടി തിരിഞ്ഞു നോക്കിയത്? അവള് തിരിഞ്ഞു നോക്കിയത് എന്നെ കാണാനാണെങ്കിലോ? അയ്യോ, ഇതങ്ങനല്ല, ഇതെന്നെ തന്നെ. എന്ത്? അതിന് വേറെ കാര്യമുണ്ട്. എന്ത് കാര്യം? അത് ഞാൻ പിന്നെ പറയാം. നീ ഇവിടെ നില്ല്, പുറകെ വരണ്ട. എന്തേ മമ്മൂട്ടി ചതിച്ച? മോഹൻലാല് പിന്നെയും ചതിച്ച? ആരും ചതിച്ചിട്ടില്ല. നിങ്ങൾ എന്നെ പറ്റി എന്ത് മനസ്സിലാക്കി? ഞാൻ വിളിച്ചാൽ ആർട്ടിസ്റ്റ് വരില്ലാന്നോ? കമോൺ, വല്ല എക്സ്ട്രാളായിരിക്കും സാർ. അയ്യോ, നോക്കടാ നമസ്കാരം. സാറിന് ഈ അടുത്ത കാലത്ത് ടൈഫോയിഡ് വല്ലോ വന്നിരുന്നോ? ഇല്ല. പിന്നെന്താ ഒരു ക്ഷീണം? എനിക്കൊരു ക്ഷീണമില്ല, വല്ലാതെ ഓഞ്ഞിരിക്കുന്നു. നിങ്ങൾ ആരെയാ ഉദ്ദേശിക്കുന്നത്? ലാൽ? അതെ, മോഹൻലാൽ. നോ, അയാം മദല്ല. അയ്യേ, ജാഫർ ശരി സാറേ, എന്താ എവിടെ നിന്ന് കിട്ടിയതിന്? എന്താ ഞാൻ പറഞ്ഞത് മോഹൻലാലാണെന്ന്? ഇല്ലല്ലോ, ഇതൊരു സൂചന മാത്രം. ഇനി ഒറിജിനൽ മോഹൻലാൽ പിന്നെ വരും. സാർ വരണം, കമോൺ. മെനക്കെടുത്തി കളഞ്ഞല്ലോ ഇവിടെ. എന്താ പേര്? അറിഞ്ഞിട്ടിപ്പോ എന്ത് വേണം? അറിഞ്ഞാലല്ലേ അത് പറയാൻ പറ്റൂ.
ദീപ്തി. ഞാൻ ഊഹിച്ചു. എങ്ങനെ? ദീപ്തമായ കണ്ണുള്ളവൾ ദീപ്തി ആയിരിക്കുമല്ലോ. എന്റെ പേര് ബാലഗോപാലൻ. അടുപ്പമുള്ളവർ ബാലു എന്ന് വിളിക്കും. വേണമെങ്കിൽ ഞാൻ ചോദിച്ചില്ലല്ലോ. ചോദിച്ചില്ലെങ്കിലും ദീപ്തി പേര് പറഞ്ഞ സ്ഥിതിക്ക് ഞാനും പറയണമല്ലോ. അതാണല്ലോ എന്റെ മര്യാദ. മിനിഞ്ഞാന്ന് രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചില്ല. എന്താ കണ്ണിന് വല്ല അസുഖം ഉണ്ടായോ? അയ്യോ അതല്ല, ജീവിതത്തിൽ ആദ്യമായി ഒരു സുന്ദരി പെണ്ണ് ദേഹത്ത് വന്ന് മുട്ടിയതല്ലേ, ആ ഷോക്കിൽ ഉറങ്ങാനേ പറ്റിയില്ല. ഞാനല്ലല്ലോ വന്ന് മുട്ടിയത്. മുട്ടിയതാരാണെങ്കിലും മുട്ടി എന്നുള്ളൊരു സത്യമാണല്ലോ. എത്രയോ പെൺകുട്ടികളെ എവിടെയോ ഒക്കെ വെച്ച് കാണുന്നു, പക്ഷെ ദീപ്തിയുമായിട്ട് മാത്രമാണല്ലോ മുട്ടാനൊരു അവസരം ഉണ്ടായത്. വിധി എന്ന് പറഞ്ഞ ഇതാണ് അല്ലേ? അല്ലേ? ദീപ്തിയുടെ അഭിപ്രായം എന്താ? പൊട്ടിക്കഴുതരണ മോനെ, പെമ്പിള്ളേരെ വഴി നടക്കാൻ സമ്മതിക്കില്ലല്ലേ. അല്ല സാർ, ഞാൻ സിസ്റ്ററെ ഓട്ടോ കയറ്റി. ശരിക്കും ചമ്മിയല്ലേ? എപ്പോഴും ഒരുമാതിരി മിമിക്രി കാണിക്കരുത്. അന്നെ നീന്തരം ചൂടാന്ന്. നീയാണെന്ന് എനിക്ക് നേരത്തെ മനസ്സിലായി. ചമ്മിയ നീയാ. മതി മതി, എടാ ഓസ്കാർ കുറയണുണ്ടല്ലോ, അതിലൊരെണ്ണത്തിന് തപ്പിയെടുത്താ പോരെ. എന്തിനീ നടുറോടി കിടന്ന് ചമ്മുന്നത്? നീ ഉൾപ്പെടെ എല്ലാരും അതിങ്ങടെ പുറകിലല്ലേ, എനിക്കിത് മതി. ഇതെങ്ങനെ സൂപ്പർ ഹിറ്റ് ആവോ അതോ മാറ്റിക്ക് തന്നെ ചുരുട്ടേണ്ടി വരൂ? ഞാൻ സൂപ്പർ ഹിറ്റ് ആക്കി എടുക്കൂടെ. ഉറപ്പ് ഉറപ്പ്, ഇല്ലെങ്കിൽ എനിക്ക് എന്തോ വരും. സെക്രട്ടറിയേറ്റ് നിന്റെ പേര് എഴുതി തന്നേക്ക്. താങ്ക് യു. ഈ അങ്കിൾ ആകെ ടെൻഷനിലാണെന്ന് തോന്നുന്നു. നീ എങ്ങനെ അറിഞ്ഞു? അല്ലെങ്കിൽ ഈ സമയത്ത് എന്തിനു ഒരു വായന? വാളയാർ ചെക്ക് പോസ്റ്റിൽ കോൺവേ വന്ന 15 ലോറി സ്പിരിറ്റ് പിടിച്ചു. വാളയാറിൽ സ്പിരിറ്റ് പിടിച്ചതിന് അങ്കിൾ വയലിൻ വായിക്കണോ? ഇത് റോം കത്തിയിരുന്നപ്പോ നീറോ ചക്രവർത്തി. ഇത് അങ്ങനെയുള്ളതല്ല, ഹോസ്പിറ്റൽ നിന്റെ ഡാഡിയുടേതാ. അത്രേ ഉള്ളോ കാര്യം? 15 ലോറി സ്പിരിറ്റ് അത് സാരമുള്ള കാര്യമല്ല, പക്ഷെ അതല്ല പ്രശ്നം. നിന്റെ ഡാഡി വേറെ റാങ്കിലാണ് ഇൻസിഡന്റ് കാണുന്നത്. കുറച്ചു മുമ്പ് ബോംബെയിൽ നിന്ന് വിളിച്ചിരുന്നു ഭരണകക്ഷിയിൽ. അങ്കിൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, സ്പിരിറ്റിന്റെയും കശുവണ്ടിയുടെയും രാഷ്ട്രീയത്തിന്റെയും കാര്യം എന്നോട് സംസാരിക്കരുതെന്ന്. ആ ഏടാ കൊടുത്തുനിന്ന് രക്ഷപ്പെടാനാ ഞാൻ ഇവിടെ വന്നു നിന്നത്. ഇവിടെ സ്പിരിറ്റ് ഒഴുക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിൽ പോയേക്കാം. അങ്കിൾ ഒരു സംഗീതപ്രിയനാ കലാകാരനാ എന്നൊക്കെ അറിയാവുന്നോണ്ടല്ലേ ഞാൻ ഇവിടെ നിൽക്കാന്ന് സമ്മതിച്ചത്. സ്പിരിറ്റ് പ്രശ്നം ഇന്നത്തോടെ നിർത്തി. എന്നാ എനിക്കൊരു പ്രശ്നമുണ്ട്. രണ്ടു ദിവസമായിട്ട് ഒരു പൂവാലൻ എന്റെ പുറകെ കൂടിയിരിക്കുന്നു, അയാളെ ഒന്ന് താക്കീത് ചെയ്യണം. ആർക്കാ? ഡി ഐ ജി വിളിക്കാൻ. പോലീസിനെ അറിയിക്കാൻ അങ്കിളിന്റെ റെക്കമെൻഡേഷൻ വേണോ? എന്നെ ഓപ്പൺ ലിസ്റ്റ് വിളിക്കാം. അയ്യോ ഇത് അതിനുള്ള ഒന്നും ഇല്ല, അങ്കിൾ ഒന്ന് വരട്ടിയാ മതി. അത് ശരി. പിന്നെ ഒരു കാര്യം, എനിക്ക് രസിക്കാത്ത പോലും പറഞ്ഞാൽ ഞാൻ പിന്നെ മുൻപിൽ നോക്കത്തില്ല, പഴയ പട്ടാളക്കാരനാവും. ഇത്തരം ലക്ഷണമൊത്ത സ്ത്രീകൾക്ക് ഈ വിശ്വപ്രകൃതിയുടെ സംക്രമണങ്ങളുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്നു. വിട്ടുകളയുന്നാണ് ബുദ്ധി. നാം പരതാരങ്ങളെ കണ്ട് മോഹിച്ചു അപഹരിച്ചു എന്ന് വിചാരിക്കുന്നവർ നമ്മുടെ അന്തപുരത്തിൽ തന്നെയുണ്ട്. മോഹിച്ചതും അപഹരിച്ചതും ശരിയാണ്, പക്ഷേ അധർമ്മം ചെയ്തു എന്ന ചിന്ത നമുക്കില്ല. രംഭയുടെ ദിവ്യലാവണ്യം അരക്കൻ അപ്രാപ്യമല്ലെന്ന് നാം തെളിയിച്ചു. അവൾ ശപിച്ചിരിക്കാം. അവളെ മോഹിക്കാതിരിക്കുന്നവൻ പുരുഷജാതിയിൽ പെടുന്നില്ല. അവൾക്ക് സമാനമായി പിന്നീട് ഒരു സ്ത്രീയെ മാത്രമേ നാം കണ്ടിട്ടുള്ളൂ, അവളാണ് സീത, ലക്ഷണമൊത്തവൾ. അവളെ വേട്ടത് ആരുമായിക്കൊള്ളട്ടെ, ആ കൗസ്തുവം ലങ്കയ്ക്ക് മാത്രം ചേർന്നതാണ്. ലങ്കേശ്വരൻ മോഹിച്ചതൊന്നും നടക്കാതിരുന്നിട്ടില്ല. അഹിതമെന്ന് മറ്റുള്ളവർക്ക് തോന്നാം, പക്ഷേ നാം അത് കാര്യമാക്കുന്നില്ല. വിഭീഷണൻ ഇപ്പൊ വേണ്ട, പുറത്തോട്ട് വരും, അപ്പൊ ചോദിക്കും. മൂലകത്തിലും നാം സുന്ദരിമാരെ കണ്ടിട്ടുണ്ട്, അപ്സര സുന്ദരിമാർ, യക്ഷതരുണിമാർ, വരുണലോക വിലാസിനിമാർ. അവരിൽ ചിലർ നമ്മുടെ അന്തപുരത്തിൽ പാർക്കുകയും ചെയ്യുന്നു, ചിലർ നമ്മുടെ മാനം കാക്കുന്ന ഉണ്ണികൾ കമ്മമാരുമായി. വാതിൽക്കൽക്ക് നോക്ക്. അങ്ങ് പറഞ്ഞുകൊണ്ട് വരുന്നത് മൂലകങ്ങളിൽ 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 അമൂല്യമായ മൂലകങ്ങളിൽ അമൂല്യമായ ഏതെന്നുണ്ടോ അത് ലങ്കയിൽ ഉണ്ടാവണം. മറ്റെല്ലാം ലങ്കയ്ക്കുണ്ട്, സമസ്ത സൗന്ദര്യവും സമ്പൽ പ്രൗഢികളും. സീതയും ലങ്കയ്ക്ക് തന്നെ വേണം. Come here.
നേരം അയലോടാ നിന്റെ ഒരുമാതിരി ആലോചന ശൃംഗാരം തുടങ്ങിയിട്ട്. നിന്റെ രാവണ വേഷം അവൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ശരി തന്നെ. അതുകൊണ്ടാണല്ലോ കൺഗ്രാജുലേറ്റ് ചെയ്തത്. എന്ന് കരുതി അവൾ വീണിട്ടൊന്നുമില്ല. അങ്ങനെ ഒരു ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിക്കള. ഇതാണ് അസൂയ. അവൾക്ക് എന്നോട് ഇഷ്ടമാണെന്ന് ഞാൻ തെളിയിച്ചാൽ നീ എനിക്ക് എന്ത് തരും? നീ ഇങ്ങനെ കൂടെ കൂടെ എന്ത് തരും എന്ത് തരും എന്ന് ചോദിച്ചാൽ ഞാൻ എവിടുന്നെടുത്ത് വെച്ച് തരും? എന്റെ അമ്മായിയപ്പന്റെ വക ഒരു നാഷണൽ ഹൈവേ കിടപ്പുണ്ട്, അങ്ങനെ കഴുതി തരാം. നീ അത് ആർക്ക് എഴുതി കൊടുക്കല്ലേ? കുറച്ചു കാലം കഴിഞ്ഞ് നീ വഴിയാതരം ആവുമ്പോ നടക്കാനൊരു റോഡെങ്കിലും വേണ്ടേ? മതി മതി, അത് രാവിലെ ഷൂട്ടിംഗ് നടക്കുന്ന സ്ഥലത്ത് എന്നാ നിനക്ക് റോൾ ഒപ്പിച്ചതാന്ന് ജാഫർ ഷെരീഫ് പറഞ്ഞിട്ടില്ലേ? അധികം ഗോമണി അടിച്ച് ക്ഷീണിക്കാതെ ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ചേട്ടന് വേണ്ടി എത്ര നാളെ കാത്തിരിക്കുന്നു. ചേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം, ചേട്ടനില്ലാത്ത ഒരു ജീവിതം എനിക്കില്ല. ലീല എന്തിനാ ഇങ്ങനെ സെന്റിമെന്റിലാവുന്നു? എന്റെ ജീവിതത്തിൽ ഒരു പെൺകുട്ടിക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അത് നീയാണ്. നീ മാത്രം ഫാന്റാസ്റ്റിക്. താങ്ക് യു സർ. നിലാവിൽ സ്വയം നനയുവാനോ, പൂങ്കിനാവിൻ സ്വരം നുകരുവാനോ, നിലാവിൽ സ്വയം നനയുവാനോ, പൂങ്കിനാവിൻ സ്വരം നുകരുവാനോ, കണിമലരെ നീ പോലൂ മധുമധുരം കൈമാറ, അലഞ്ഞുറിയും പുതുമഞ്ഞിൽ ലയ സുഭഗം നീരാ, ും ഒന്നാകാം ഇവിടെ രാതുറങ്ങ. പാർനിലാവിൽ സ്വയം നനയുവാനോ, പൂങ്കിനാവിൻ സ്വരം നുകരുവാനോ, മധ്യരാവിൽ നറുമണി വീണയായി സ്വരം പകർന്നു പാടവേ, അളകനന്ദ പോലെ മനമുണരു മധ്യരാവിൽ നറുമണി വീണയായി സ്വരം പകർന്നു പാടവേ, അല്ലിത്തളിത്തടങ്ങളിൽ ചെല്ലക്കരു കുടങ്ങളിൽ മെല്ലെ തട്ടി തുടിച്ചാടും മഞ്ഞത്തുമ്പി കുറുമ്പികൾ എന്നോടും നിന്നോടും സല്ലാപമോടുന്നു.
பஞ்சமங்கள் மிழியுழியும் என்பரங்கள் குளிரல மாலையாய் மனம் மயங்கும் ஓர்மகள் ஸ்வரம் நுகருவானோ பால் நிலாவில் ஸ்வயம் நனையுவானோ பூங்கிலாவின் ஸ்வரம் நுகருவானோ கனிமலரே நீ போரு மது மதுரம் கைமாறோ அலஜொறியும் புதுமன்னி லய சுபகம் நீராடோ இனி என்னென்னும் ஒன்னாக இவிடிராவுறுன்னா എന്നിട്ട് അങ്കിൾ എന്ത് പറഞ്ഞു? എന്ത് പറയാൻ, സംഗതി കേട്ട് കഴിഞ്ഞതും ഒന്നും മിണ്ടാതെ അരമണിക്കൂർ ഒറ്റ ഇരിപ്പിന് പിന്നല്ലാതെ പൂവാലിനെ ഒതുക്കാൻ പുള്ളിക്കാരനെ വിളിച്ചോണ്ട് പോയിട്ട് ആ പൂവാലിനെ തന്നെ പ്രേമിക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കണം. അത്രയ്ക്കൊന്നുമില്ല, ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ വയലിൻ താഴെ വെച്ചു. ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഉള്ളൂ? ഏയ്, ഡാഡി ഉടനെ വിവരം അറിഞ്ഞാൽ കുഴപ്പാവും, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ ഉള്ളൂ. അല്ല ബെന്നി, അങ്ങോട്ടാ. മിനിസ്റ്ററുടെ കൂടെ ഡാഡി ഗസ്റ്റ് ഹൗസിൽ വന്നിട്ടുണ്ട്, കാണണമെന്ന് നാളെ പറഞ്ഞു. വരട്ടെ, ശരി. നിൽക്കു ബെന്നി, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വരട്ടെ, ബൈ ബൈ. നീ എന്താടാ ഇങ്ങനെ വരണ്ടു നിൽക്കുന്നേ? ഇതൊക്കെ കണ്ട് പേടിക്കാൻ തുടങ്ങിയ അതിനെ നേരം കാണും. നീ ഇരിക്കെ, എലിസബത്ത് എന്നോട് നിർബന്ധിച്ചതാ നിന്നോട് ഇതൊന്നും പറയണ്ടെന്ന്. രാഷ്ട്രീയത്തിലെ ചുഴികളും മലകളും ഒക്കെ നീയും കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ വിചാരിച്ചു. അവരതി പറഞ്ഞിരിക്കുന്ന പോലെ പ്രവർത്തിച്ചാൽ? പ്രവർത്തിക്കാൻ തന്റെ ഇട ഉണ്ടെങ്കിൽ ഊമൊക്കെ തയ്ക്കൂടാ. എന്നാലും ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ? ആഭ്യന്തര വകുപ്പ് നമ്മുടെ കയ്യിലായതുകൊണ്ട് നമുക്കിത് അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർ വിചാരിക്കും നമ്മൾ ഇത് സീരിയസ് ആയിട്ട് എടുത്തിരിക്കുകയാണെന്ന്. ഡാഡിക്ക് ആരെങ്കിലും സംശയമുണ്ടോ? ഈയിടെ ചെക്ക് പോസ്റ്റിൽ സ്പിരിറ്റ് വേട്ട നടന്നില്ലേ? അതിൽ പല മദ്യരാജാക്കന്മാർക്കും എന്നോട് അമർഷം കാണും. അവരാരെങ്കിലും ആയിരിക്കും. ഡാഡി, ഡാഡി സൂക്ഷിക്കണം. നീയും നിന്റെ മമ്മിയെ പോലെ ആയാലും എങ്ങനെയാടാ? ആ അഭിനയമൊക്കെ ഒരുമാതിരി ആയെങ്കിൽ നീ എങ്ങ് തിരുവനന്തപുരത്തോട്ട് വാ. ഈ ബാച്ച് അവസാനിച്ചിട്ട് വരാൻ ഡാഡി. ധൃതിയില്ല, രാഷ്ട്രീയ നാടകം കൂടെ കളിക്കാനുള്ള അഭിനയം പഠിച്ചേച്ച് വന്നാ മതി. ഓ, എന്നെ കൂടി രാഷ്ട്രീയത്തിൽ ഇറക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളൂ. അല്ലാതെ തന്നെ ഉണ്ടല്ലോ ഡാഡിക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ. രാഷ്ട്രീയക്കാരന്റെ മക്കൾ രാഷ്ട്രീയക്കാരാകരുതെന്ന് ഭരണഘടനയെ പറഞ്ഞിട്ടില്ല? ഒരു ഡോക്ടർക്ക് അയാളുടെ മകനെ ഡോക്ടറാക്കാം, ബിസിനസ്സുകാരൻ അയാളുടെ മകനെ ബിസിനസ്സുകാരനാക്കാം. ഇത് എല്ലാ തൊഴിലിനും പറ്റും. പിന്നെ രാഷ്ട്രീയക്കാരനോട് മാത്രം എന്തുവാ ഈ ചിറ്റമ്മണയം? ചുമ്മാ അല്ലല്ലോ, ജനങ്ങൾ തെരഞ്ഞെടുത്തതല്ലേ. എനിക്ക് പൊളിറ്റിക്സിൽ തീരെ താല്പര്യമില്ല ഡാഡി. അത് കരക്കി നിൽക്കുന്നതുകൊണ്ട് തോന്നുന്നതാ. ഇറങ്ങി ഒന്ന് കാല് നനച്ചാലേ അറിയൂ അതിന്റെ ഒരു സുഖം. ബാലു വിചാരിക്കുന്ന പോലെ അത്ര ഇന്നസെന്റ് ഒന്നുമില്ല എന്റെ ഡാഡി. വളരെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു തീരുമാനം എടുക്കും. സ്നേഹിച്ചാൽ എന്തും കൊടുക്കും. ആരോടെങ്കിലും പക തോന്നിക്കഴിഞ്ഞാ പിന്നെ അയാളുടെ കാര്യം പോക്കാം. പറച്ചില് കേട്ടാത്തൊന്നും ദീപ്തിയുടെ ഡാഡി ഏതോ അധോലോക നായകനാണെന്ന്. ഏയ്, അത്ര ദുഷ്ടനൊന്നുമല്ല. ശകലം മുൻചുണ്ടി ഉണ്ടെന്നേ ഉള്ളൂ. എന്റെ ഡാഡിയെ പറ്റി ഞാൻ പൊക്കി പറയല്ല. മന്ത്രിമാരും എം എൽ എമാരും ഡാഡിയുടെ മുമ്പിൽ നിൽക്കുന്ന നിപ്പുണ്ട, എനിക്ക് ചിലപ്പോ ചിരി വരും. ഇപ്പോൾ എനിക്ക് പുള്ളിക്കാരനെ പറ്റി ഒരു ഫുൾ പിക്ചർ കിട്ടി. മന്ത്രിസഭയിലൊക്കെ ദീപ്തിയുടെ ഡാഡിക്ക് വലിയ സ്വാധീനമാണല്ലേ. അങ്ങനെയുള്ള ഒരാള്
ദീപ്തി എനിക്ക് കെട്ടിച്ചു തരുമോ? ഓഹോ, അവിടം വരെ ആലോചിച്ചു തുടങ്ങിയോ? എന്താ, അത് ആലോചിക്കണ്ടേ? ഡാഡി സമ്മതിക്കൂ? ബാലുവിന്റെ കുടുംബം അത്ര മോശമൊന്നുമല്ലല്ലോ. ഏയ്, വളരെ നല്ല കുടുംബാ. പണം ഡാഡിക്ക് ഒരു പ്രശ്നമല്ല, പക്ഷെ കുടുംബം നോക്കും. അത് നോക്കണം, പണം എന്ന് വരും നാളെ പോവും. തറവാട്ട് മകമയാണല്ലോ വലുത് അല്ലേ. പിന്നെ ബാലു ഒരു കലാകാരനാണെന്ന് അറിയുമ്പോ ഡാഡി മറ്റു ഡിമാൻഡ്സ് ഒക്കെ വേണ്ടെന്ന് വെച്ചേക്കും. എന്തിനാ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെറുതെ സമയം കളയുന്നത്? മമ്മൂട്ടി മോഹൻലാലും ഒന്നും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടില്ലല്ലോ. ഏതെങ്കിലും ഡയറക്ടേഴ്സിനെ നേരിട്ട് കണ്ടൂടെ? ബാലുവിന് ഫിലിം ഫീൽഡിൽ നല്ലൊരു ഭാവി ഉറപ്പാ. ഇത് തന്നെ എല്ലാവരും പറയുന്നത്, പക്ഷെ ഒന്ന് കടന്നു കിട്ടണ്ടേ? ഇന്നാൾ ഒരു ചാൻസ് ഉറപ്പാക്കി ഞാൻ ഒരിടത്ത് ചെന്നതാ, സമയം താമസിച്ചു എന്ന് പറഞ്ഞ് അവര് വേറെ ആളിനെ വെച്ച് ഷൂട്ട് ചെയ്തു. അങ്ങനെ നിരാശനാകരുത്, ശരിക്കും ട്രൈ ചെയ്യണം. നേരമായി, ഞാൻ പോട്ടെ. നാളെ എവിടെ വെച്ച് കാണാമെന്ന് പറഞ്ഞില്ല? അപ്പൊ ഇതൊരു തൊഴിലാക്കാൻ തീരുമാനിച്ചോ? വേറെ തൊഴിൽ കിട്ടുന്നിടം വരെ. കോളേജിലോട്ട് വരൂ, നാളത്തെ നായകനെ എന്റെ ഫ്രണ്ട്സിനെ ഒന്ന് കാണാലോ. നാളത്തെ നായകൻ, ദൈവമേ ഇതെല്ലാം നടന്നാ മതിയായിരുന്നു. മതിയടാ ഒരുങ്ങിയത്, ഒന്ന് ഇറങ്ങി വാ. എന്തൊരു ധൃതിയാ നോക്കിക്കേ. എന്താടാ, ദീപ്തിയോട് പറഞ്ഞോ കടപ്പുറത്തേക്ക് ഇരുന്നാളെ? പറഞ്ഞു, അവള് വരികയും ചെയ്യും. വെരി ഗുഡ്, അപ്പൊ ഒന്ന് നേരിട്ട് കാണുകയും ചെയ്യാം. എന്തിനാണ് കടന്ന് വിളിച്ചു പോകുന്നത്? ആ വിടെ വിടെ. യുവമാരന്റെ വായുളിയ വാങ്ങാൻ പോവാണ്. വായുളിയൊക്കെ അല്ല, യുവമാർ അബ്കാരി ലേലത്തിന് പോവുക. ശരീരം കൈ പറഞ്ഞു. ഇതെന്താ, എന്നെ ഒന്നും ചെയ്യുന്നില്ല. ഓ, നിനക്ക് വേണമല്ലേ. അവന്മാർ എന്തിനാണ് നമ്മളെ അടിച്ചതെന്ന് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. അതിലിപ്പോ ഇത്ര തലപോയൻ എന്തോ ഇരിക്കുന്നു. നീയും ദീപ്തിയായിട്ടുള്ള ബന്ധം അവളുടെ തന്ത അറിഞ്ഞു കാണും.
സമയം കളയാതെ ആളെ വിട്ട് അടുപ്പിച്ചു, അത്രേ ഉള്ളൂ. സത്യം പറയാ, നീ ഓരോന്ന് പറയരുതേ പ്രകാശ. എന്നാ സത്യം എന്താണെന്ന് നീ പറ. അധോലോക നായകന്റെ ഒക്കെ മക്കളെ പ്രേമിക്കും ഓർക്കണമായിരുന്നു. പ്രകാശം പറഞ്ഞത് നേരാണോ ബാലു? ദീപ്തിയുടെ ഫാദർ ഫ്രെഡി ഇതൊന്നും കേട്ട് വിശ്വസിക്കരുത്, ഇവൻ അസുഖമുണ്ട് പറയുന്നത്. എന്നാ പിന്നെ നമ്മളെ വന്ന് തലോടിയിട്ട് പോയത് ആരാന്ന് പറടാ. ദീപ്തിയുടെ ഫാദർ അയച്ച ആൾക്കാർ തന്നെയാണ് എനിക്കും തോന്നുന്നത്. ഓടാ, നിനക്ക് വിവരമുണ്ട്. ആ ഹലോ, അതെ ആ വിളിക്കാം. ഫോൺ ഹലോ, ഇത് എറണാകുളത്ത് നിന്നാണ്. ആരാണ്? ഞങ്ങൾ അയച്ച കത്തിൽ കാര്യമില്ലെന്ന് സാറിന് തോന്നിയത് കൊണ്ട് ഞങ്ങൾ ഇന്നൊരു ചെറിയ കാര്യം ചെയ്തു. തന്റെ മോനെ ശരിക്കൊന്ന് പെരുമാറി. നിങ്ങൾ ആരാണ്? ഞങ്ങൾ ആരാണെന്ന് താമസിയാത്താൻ അറിയും. മകനോട് കാണിച്ചത് ഒരു താക്കീത് മാത്രമാണ്. കുര്യനെ ആരും അങ്ങനെ ഓലപ്പാമ്പ് കാണിച്ച് വരട്ടാൻ നോക്കണ്ട. കരാർ രാഷ്ട്രീയം കളിച്ചതന്നെ ഇവിടം വരെ എത്തിയത്. സ്പിരിറ്റിലോ വിചാരിച്ചാ കുര്യനെ ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല. എന്താ ഇപ്പൊ ഉണ്ടായത്? ഘടകകക്ഷികൾക്ക് താല്പര്യമുള്ള പല ചെങ്കീരികളെ മറികടന്നിട്ടാ സ്പിരിറ്റിന്റെ മൊത്തം മാർക്കറ്റ് മുതലിയാർക്ക് വേണ്ടി ഞാൻ കൈയടക്കിയത്. അപ്പൊ നമ്മുടേതല്ലാതെ അനധികൃതമായി കടത്തിക്കൊണ്ടുവരുന്ന സ്പിരിറ്റ് ഞാൻ പിടിപ്പിക്കും. അതിലാർക്കും വൈരാഗ്യം തോന്നേണ്ട കാര്യമില്ല. ഒരു കാര്യം സ്പഷ്ടമായിട്ട് അറിയണം, എനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് സ്പിരിറ്റ് ലോബി സംഘടിതമായിട്ടാണോ അതോ ഒറ്റ തിരിഞ്ഞിട്ടാണോ എന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീ ഇത്രയും മനസ്സിലാക്കിയാ മതി. പ്രിയമുള്ള ചേട്ടനെ, കഴിഞ്ഞ മാസം രണ്ട് കത്തുകൾ അയച്ചു, മറുപടി കാണാത്തത് കൊണ്ടാണ് പിന്നെയും എഴുതുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ കുറച്ച് ബുദ്ധിമുട്ടിലാണ്. അച്ഛൻ സുഖമില്ലാതെ ഒരാഴ്ച കിടപ്പിലായിരുന്നു. സാധാരണ ഉണ്ടാകാറുള്ള ചുമയും പനിയും തന്നെ. ഇന്നലെയാണ് ജോലിക്ക് പോയി തുടങ്ങിയത്. അടുത്ത ആഴ്ച ചേച്ചിയെ കാണാൻ ഒരു കൂട്ടർ വരും. എന്തായാലും ചേട്ടൻ ഇവിടം വരെ ഒന്ന് വന്നിട്ട് പോണം. ഭൂതം ഭാവി വർത്തമാനം പറയും. പ്രസന്റ് ഫ്യൂച്ചർ ഫാസ്റ്റ്. പണി വെച്ചിരിക്ക് നാം കിട്ട എത്ര വട്ടി ചൊല്ലിരിക്ക് നാ ഇരിക്കുന്ന ഇടത്തിലെ ഭൂതം ഭാവി വർത്തമാനം ഒന്നും വലിച്ചു കെട്ടരുന്ന്. നിനക്ക് ഈ കവലയിലെ എത്രയോ സ്ഥലമുണ്ട്, നിനക്ക് അവിടെ ഞാൻ പോയി ഇരിക്കരുത്. അന്ന ഒരേ സ്വഭാവത്തിലുള്ള തൊഴിലുകാരി അടുത്തടുത്തിരിക്കുന്ന വളരെ നല്ലല്ലേ. ടൗണിലെ സ്വർണ്ണക്കണി നുണിക്കണില്ലേ, എന്നിട്ട് അവർക്കെന്താ കച്ചവടം കിട്ടുന്നില്ലേ. നമ്മളൊന്ന് ഉത്സാഹിച്ച് വിചാരിച്ച ഇതൊരു ജ്യോതിഷ സ്ട്രീറ്റ് ആക്കി മാറ്റാം. അവിടെ പോയി അവിടെ ഭൂതം ഭാവി വർത്തമാനം പറയും. വരൂ, ആ ജ്യോതിഷത്തെ അടുത്ത് വരൂ. കടവുളേ, ഇന്നലെ ഒരുത്തരും വന്നില്ല, കിളിക്കുള്ള വകയെങ്കിലും തരണേ. അത് ആനല്ല, അന്നന്റെ ചെരുപ്പാ. അന്ന ഇങ്ങോട്ട് നോക്കി, അന്നം വിഷമിക്കണ്ട. തത്തര പ്രവചനത്തിൽ വിശ്വാസമുള്ളവര് അങ്ങോട്ടും, പസ്തുതയിൽ വിശ്വാസമുള്ളവര് എനിക്ക് കൈ. മനസ്സിലായോ? ഭൂതം ഭാവി വർത്തമാനം പറയും. ആ പക്ഷിശാസ്ത്രം, പക്ഷിശാസ്ത്രം സത്യം സത്യമായിട്ടും പറയും. നിങ്ങളുടെ വീട്ടിലൊരു മംഗളകാര്യം നടക്കാൻ പോകുന്നുണ്ട്. ഒമ്പും കുമ്പതാം തീയതി, അല്ല കുമ്പം ഒമ്പതാം തീയതി ഭയങ്കരമായൊരു മംഗളകാര്യം നടക്കാൻ പോകുന്നുണ്ട്. വരൂ, മടിക്കാതെ വരൂ. ഭൂതം ഭാവി ശാസ്ത്രം. ഭൂതം ഭാവി വർത്തമാനം പറയും. ഇറങ്ങി നോക്കിട്ട് പോ. പ്രസന്റ് ഫ്യൂച്ചർ ഫാസ്റ്റ് പാസഞ്ചർ. ഇത് ചേട്ടന്റെ മോനാണല്ലേ? എന്റെ മോനാ? മെഡിക്കൽ കണ്ട ചേട്ടന്റെ മോനാണെന്ന് തോന്നുന്നില്ല. ഏ യാർത്ഥത്തിലല്ല, അല്ല. അയാൾക്ക് ഇപ്പൊ എവിടെയാ പണി? പണിയൊന്നുമില്ല. പാരമ്പര്യ തൊഴിലിൽ മോൻ വിശ്വാസമില്ലായിരിക്കും. ഏയ്, ഈ തൊഴിലിൽ അവൻ എന്നേക്കാൾ മിടുക്കനാ. അവനൊരു ഫലം പറഞ്ഞാൽ അക്ഷരം പ്രതിഫലിക്കും. പിന്നെന്താ അവനെ കൂടെ കൂട്ടാത്തത്? കൊറേ പഠിച്ചതല്ലേ ഈ കിളിക്കൂട് തൂക്കി നടക്കുന്നത്. കുറച്ചിലാവും. കുറച്ചില്ല, തലമുറകളായി കൈമാറി കിട്ടിയ കിളിക്കൂടായത്. എന്റെ കാലശേഷം ഇത് ഏറ്റുവാങ്ങേണ്ടത് അവനാ. എന്തു ചെയ്യാം,
അവന് പദവിയും പത്രാസുമുള്ള വലിയ ആളാകാനാണ് മോഹം. ആ മോഹം നല്ല, പക്ഷെ ജാതകത്തിൽ എങ്ങനെ വിധിയുണ്ടോ? നാടൊട്ടുക്ക് കീർത്തിമാനായി തീരും എന്ന ആ ജാതകം എന്ന് പറഞ്ഞാൽ എടുപിടി എന്ന് സിനിമയിൽ കയറാൻ പറ്റുമോ? അതിന് സിനിമയിൽ കയറാൻ ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ? ഞങ്ങൾ പറഞ്ഞു. എന്നാലേ ഇവൻ സിനിമയിൽ നിന്ന് വെട്ടിപ്പിടിച്ചോണ്ട് വന്നിട്ട് നിങ്ങൾ കട്ടിച്ചു പോയാ മതി. ഇവന്റെ പ്രായക്കാരായ നമ്മുടെ കുടുംബത്തിലെ ചൊണക്കുട്ടികള് ഉത്സവ പറമ്പുകൾ തോറും ഓടി നടന്ന് ഫലം പറഞ്ഞ് കൈ നിറയെ കാശുണ്ടാക്കുന്നു. വള്ളിമേരെ മൂത്ത മോളെ കെട്ടിച്ചയച്ചത് ആ ആങ്ങള ചെറുക്കന്റെ ഒറ്റ തന്റെടം കൊണ്ട്. അവനും കൂടെ പഠിച്ചത് തന്നെ. ഇവിടെ ഒരുത്തൻ ഗോപാലൻ എന്ന പേരും മാറ്റി ബാലഗോപാലനായിട്ടേ സിനിമയിലെ പുറകെ നടക്കുക. ത്യാഗരാജ മഹോദരാവായി. പാരമ്പര്യ തൊഴിൽ തന്നെ ചെയ്യണം എന്താ ഇത്ര നിർബന്ധം? ഈ സങ്കുചിത ചിന്തയും കൊണ്ട് നടക്കുന്നോണ്ടാ നമ്മുടെ കുടുംബക്കാർ ഒരുത്തനും ഗുണം പിടിക്കാൻ കിടക്കുന്നത്. ചേട്ടൻ പറഞ്ഞതാ ശരി. ശരി വെച്ചോണ്ട് ഇവിടെ ഇരുന്നോ, നിന്നെ കെട്ടിടുക്കാൻ വരും ചിന്നപ്പ മഹോദര. ഓരോ പ്രാവശ്യം വരുമ്പോഴും അപ്പനും അമ്മമ്മയും കൂടെ എന്നെ കൊണ്ട് തത്തക്കൂടെ എടുപ്പിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരുന്നില്ല. വരാതിരുന്ന ഇവളുമാരെ കാര്യം ആര് നോക്കും? തള്ളിയില്ലാത്ത പെമ്പിള്ളേര് എന്നുടെ കണ്ണ് അടയുന്ന കഴിഞ്ഞ അധികം നാളില്ല. ഞാപകരിക്കട്ടു. മോളെ ലക്ഷ്മി, തത്തക്ക് എന്തെങ്കിലും കൊട. സ്വാമി ഭഗവാന്, ഡേ ഇങ്ങവാടാ. വിവരങ്ങളൊക്കെ മൂമ്മ പറഞ്ഞില്ലേ, മറ്റന്നാ അവര് വരും. കൂടുതലായിട്ടൊന്നും ചോദിച്ചിട്ടില്ല. ഒരഞ്ച് പവനും 10,000 ഉറുപ്പിയേ. ചെറുക്കനൊക്കെ അവിടെ നിരത്തിലും പ്രശ്നവെപ്പൊക്കെ ഉണ്ട്. മളേക്കാളും വെച്ചാ ചെറുതാണെങ്കിലും ഒരു സ്ഥിര വരുമാനക്കാരന് കൊടുക്കുന്നതല്ലേ അപ്പ നല്ലത്. അപ്പൊ ചോദിക്കുന്നതും കൂടും. കൊടുക്കറക്ക് മുൻകിട്ടിരിക്ക. കുലത്തൊഴിൽ ചെയ്യുന്നവർക്ക് ദൈവം അന്നത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കൂല. എന്നുടെ പൊണ്ണ് കണ്ട ഭാഗ്യം പോകും. നീയും ലക്ഷ്മിയായിട്ട് 5-8 വയസ്സിന് വ്യത്യാസമുള്ളൂ. ഇനി അവൾ ഇപ്പടിയേ നിന്നിട്ടിരുന്ന നാട്ടുകാരോരോന്ന് പറയും. ഏതാവതും ചെയ്യുന്നു. നീയൊന്നും പറഞ്ഞില്ല. എന്റെ കയ്യിലിപ്പോ എവിടുന്നാപ്പാ കാശ്? അവിടുത്തെ താമസവും മറ്റെല്ലാ കാര്യങ്ങളും കൂടെയുള്ളവർ സഹായിക്കുന്നോണ്ടാ നടക്കുന്നത്. ഓഹോ, അപ്പൊ അവര് വരുമ്പോ പറയാം ചേട്ടൻ വലിയ സിനിമാ നടനായിട്ട് പെങ്ങടെ കല്യാണക്കാരി ആലോചിക്കാവുന്ന. എന്താ അങ്കിൾ? നിന്റെ ആ ഫ്രണ്ടിന്റെ പേരെന്താന്നാ പറഞ്ഞു? ബാലു. അവനെ നീ പിന്നെ കണ്ടോ? ബാലു നാട്ടിൽ പോയിരിക്കുക. എന്താ? ഒന്നുമില്ല, വെറുതെ ചോദിച്ചതേ ഉള്ളൂ. അതല്ല, എന്തോ ഉണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞാൽ നീ ദേഷ്യപ്പെടും. അങ്കിൾ പറ. നിന്റെ ഡാഡി ബാംഗ്ലൂരുണ്ട്. ആഹാ, കറക്കം കഴിഞ്ഞ് അവിടെ എത്തിയോ? ഇന്നലെ രാത്രി വിളിച്ചിരുന്നു, എന്നോട് കണ്ടവാനും ദേഷ്യപ്പെട്ടു. അപ്പൊ അങ്കിൾ അത് പറഞ്ഞല്ലേ. എനിക്ക് പറയാതിരിക്കാനും പോകും. ഇവിടെ വരുമ്പോ ലോറി എന്തെന്ന് വെച്ചാൽ ഞാൻ എന്തു പറയും? ഓ, ലോറിയാണോ? ആ വാളയാൽ പിടിച്ച നമ്മുടെ 15 ലോറി, അത് ഇനി വിട്ടുകിട്ടിട്ടില്ല. ഓ, അതിന്റെ ടെൻഷൻ ആയിരുന്നല്ലേ. അതിന് വയലിൻ വായിച്ച പോരായിരുന്നു? വയലിന്റെ ബോ വെട്ടിക്കിടക്കോ. ഇനി എന്നാടാ നമ്മുടെ ഒക്കെ പടം ഒന്ന് അച്ചടിച്ചു വരുന്നത്? അതൊക്കെ വരുമ്പടാ, നീ വിഷമിക്കണ്ട. സൂപ്പർ സ്റ്റാർ വന്നല്ലോ. ഊതല്ലേ? ഇല്ല, വെറുതെ ഊതി എന്തിനാ എന്റെ കാറ്റ് കളയുന്നത്? സിസ്റ്ററുടെ മാരേജ് ഫിക്സ് ചെയ്തോ? പയ്യനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, കാണാനൊരു വർക്കത്തില്ല. അപ്പൊ അവനും നിന്റെ ടൈപ്പ് തന്നെ. ഒന്ന് ചുമ്മാ എരിയടേ, നമ്മുടെ അളിയനാണെന്ന് 4 പേരോട് പറയണ്ടേ? അല്ല, നീ എന്താ വെളുപ്പിന് എനിക്ക് പോയി കളഞ്ഞത്? എന്റെ വണ്ടി പോവായിരുന്നില്ലേ? ഞങ്ങളും നിന്റെ കൂടെ വന്ന് അവിടെ 2 ദിവസം തങ്ങി അവിടെ ഉള്ളവരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വരാൻ ഇരിക്കായിരുന്നു. അതിനെന്താ ഇനി ഒരു ദിവസം ആകാമല്ലോ. ബെന്നി എവിടെ? അത് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. നീ കാര്യം എന്താന്ന് പറ? നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ല കാര്യങ്ങൾ. അവന്റെ ഫാദർ കുര്യൻ സാറ് സ്പിരിറ്റ് കഞ്ചാവ് കള്ളക്കടത്തിൽ ഉപയോഗിച്ച നോട്ടപ്പുള്ളിയാ. ബെന്നിയെ തല്ലാൻ വേണ്ടി അന്ന് മാരുതി വാനിൽ ഗുണ്ടകൾ വന്നു. എന്നെ തല്ലാൻ ദീപ്തിയുടെ ഡാഡി ഗുണ്ടകളെ അയച്ചെന്നായിരുന്നല്ലോ നിന്റെ കണ്ടുപിടുത്തം. ഇപ്പൊ എന്തായി? അയാളുടെ ഭാഗത്തു നിന്നുള്ള അടി കഴിഞ്ഞു നിർത്തി സമാധാനമായിട്ട് ഇരിക്കായിരുന്നു ഞാൻ. ഇനി അതപ്പോഴാണോ വരുന്നത്? നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ദീപ്തിയുടെ ഡാഡി ഒരു മദ്യരാജാവാണെന്ന് നീ തന്നെയല്ല എന്ന് പറഞ്ഞത്? 2 പ്രാവശ്യം തല്ലു കൊള്ളണമെന്ന് നിന്റെ ജാതകത്തിൽ കാണും. നീ ഏതായാലും സൂക്ഷിക്കുന്നത് നല്ലതാണ്. പുറത്തേക്ക് പോകുമ്പോ ഒറ്റയ്ക്ക് പോകുന്നതാണ് നല്ലത്. നിരപരാധികളായ ഞങ്ങൾ എന്തിനാ വെറുതെ തല്ലു കൊള്ളുന്നു? തൽക്കാലം ബെന്നി ഒന്ന് കാണാം. ബെന്നിയെ കാണുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ചെല്ലണം. കുര്യൻ സാറ് വന്ന് അവനെ കൂട്ടിക്കൊണ്ടുപോയി. അപ്പൊ അവൻ പഠിത്തം നിർത്തിയാ? കുര്യൻ സാറിന്റെ ഉദ്ദേശം എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്റെ ഉദ്ദേശം എന്താണ് ജാക്കോച്ചൻ ഇനിയും മനസ്സിലായില്ലേ? അതുകൊണ്ടാണല്ലോ ചോദിച്ചത്. എങ്കിൽ പറയാം, ബജറ്റ് അവതരിപ്പിക്കാൻ ഇനി മാസങ്ങളുണ്ട്. അപ്പൊ പിന്നെ എന്തിനാ എനിക്ക് ഇത്ര ധൃതിയെന്ന് ജാക്കോച്ചന് തോന്നും. ഞാൻ ഒരുപാട് പേരുടെ ശത്രുവാ, ഇനി ചിലരുടെയും കൂടെ ശത്രുവാൻ വയ്യാത്ത കൊണ്ടാ ബജറ്റിൽ അവർക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്തു കൊടുക്കാവുന്ന് വാക്ക് കൊടുത്തു പോയി. ഞാൻ എന്താ ചെയ്യേണ്ടത്?
വ്യക്തമായി പറഞ്ഞോളൂ. ഞാൻ ഒരു ലിസ്റ്റ് തരും, ആ ലിസ്റ്റിലുള്ള ഐറ്റങ്ങളുടെ വില ഒന്ന് കൂട്ടി തരണം. സിഗരറ്റ്, മദ്യം, അങ്ങനെ അഞ്ചാറ് ചെറിയ ഐറ്റമേ ഉള്ളൂ. എത്ര ശതമാനം വില വർദ്ധിപ്പിക്കണമെന്നുള്ളത് ഞാൻ ധനകാര്യമന്ത്രിയായ ചാക്കോച്ചിന് വിട്ടുതരുന്നു. പക്ഷെ ഓരോ ഐറ്റത്തിനും എത്ര പൈസ കൂട്ടിയെന്നുള്ളത് ഒരു 10 ദിവസം മുമ്പെങ്കിലും എന്നെ അറിയിക്കണം. എന്നാലേ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലോട്ട് ഇറക്കാതെ ബജറ്റ് പ്രഖ്യാപനത്തിന് ശേഷം കൂടിയ വിലയ്ക്ക് വിറ്റ് എന്റെ കക്ഷികൾക്ക് 4-5 കാശുണ്ടാക്കാൻ പറ്റൂ. എന്ത് അസംബന്ധമാണ് ഈ പറയുന്നത്? യാതൊരു മാനദണ്ഡവും ഇല്ലാതെ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടണം, ബജറ്റ് ചോർത്തി തരണം, കുറെ മുതലാളിമാരെ പ്രീതിപ്പെടുത്താൻ വോട്ട് ചെയ്ത് അധികാരത്തിലേറ്റിയ ഒരു ജനതയെ മുഴുവൻ വഞ്ചിക്കണം. സാധ്യമല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? മന്ത്രിസഭാ രൂപീകരണ സമയത്ത് കുടിച്ചിപ്പട്ടികളെ പോലെ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി കളിപിടി കൂട്ടാതെ ഞാൻ ഒഴിഞ്ഞു നിന്നുകൊണ്ടാ ചാക്കോച്ചൻ ഇന്ന് കസേരയിലിരിക്കുന്നത്. പാർട്ടിയുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ മന്ത്രിയായത്. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. മന്ത്രിമാരുടെ ലിസ്റ്റിൽ കുര്യന്റെ പേര് കാണാഞ്ഞപ്പോ എന്റെ അണികൾ ചോദിച്ചതാ, കുര്യൻ സാറിന് എന്താ മുഖ്യം തഴഞ്ഞതെന്ന്. നിങ്ങളുടെ ഗ്രൂപ്പിനെ തൃപ്തിപ്പെടുത്താൻ ചാക്കോച്ചന് വേണ്ടി രക്തസാക്ഷിയായി എന്നൊന്നും ഞാൻ പറയാൻ പോയില്ല. അതൊന്നും ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എന്റെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യൂ. മനസാക്ഷിയെ പരിപോഷിപ്പിക്കാനാണെങ്കില് എന്തിനാ ഈ കളറിട്ടത്? ലോഗോ ഇട്ടാ പോരായിരുന്നു. ചാക്കോച്ചൻ ഒരു കാര്യം മനസ്സിലാക്കണം. 2-3 തവണയായി ഈ പ്രശ്നവുമായിട്ട് ഞാനിവിടെ ഇങ്ങനെ കയറി ഇറങ്ങുന്നു. മന്ത്രിയല്ലെന്നേ ഉള്ളൂ, ഞാനും ഒരു MLA. വെറുമൊരു MLA അല്ലെന്നും അറിയാവല്ലോ. വരുമാന സർട്ടിഫിക്കറ്റിന് ചെല്ലുന്ന സാധാരണക്കാരെ വില്ലേജ് ഓഫീസർമാർ പലവട്ടം ഇട്ട് നടത്തിക്കുന്ന പോലെ എന്നെ ഇങ്ങനെ ഇട്ട് നടത്തിക്കരുത്. മനസ്സിലായല്ലോ? ഡാഡി അടുത്താഴ്ച വരുമെന്ന് പറഞ്ഞതുകൊണ്ടാണോ ബാലു മൂഡ് ഓഫ് ആയത്? ഏയ് അതല്ല. പ്രകാശിനും ഫ്രെഡിയും ശരിക്കും പറഞ്ഞ് പേടിപ്പിച്ചല്ലേ. സത്യം പറഞ്ഞ ദീപ്തിയുടെ ഡാഡി എന്ന് കേൾക്കുമ്പോ ഒരു അണ്ടർവേൾഡ് കിങ്ങിന്റെ രൂപമാ എന്റെ മനസ്സിലുള്ളത്. ആ ധാരണ ഡാഡിയെ നേരിട്ട് കാണുമ്പോ മാറിക്കൊള്ളും. നേരിട്ട് കാണേണ്ടി വരുമല്ലേ. അല്ലാതെ എങ്ങനെയാ നമ്മുടെ കാര്യം സംസാരിക്കുന്നത്? ഡാഡിയും മമ്മിയും തിക്കരിച്ചിറങ്ങി വരാൻ ഞാൻ ഒരുക്കല്ല. അങ്ങനെ വല്ല മോഹം ഉണ്ടെങ്കിലേ അതിപ്പോഴേ കളഞ്ഞേരെ. ഡാഡി സമ്മതിച്ചില്ലെങ്കിലോ? സമ്മതിക്കാതിരിക്കാൻ എന്താ? ബാലുവിനെ എനിക്കിഷ്ടമാണ്. ബാലുവിന്റെ കുടുംബം അത്ര മോശമല്ല. ബാലു ഒരു കലാകാരനാണ്, ഇതൊക്കെ ഒരു യോഗ്യതയല്ലേ. പിന്നെ ജോലി, താമസിയാതെ ഫിലിം ഫീൽഡിൽ ഒരു ഹീറോ ആയി തീരും. അപ്പൊ കൈ നിറച്ചും പണം, പിന്നെന്താ കുഴപ്പം? കുഴപ്പമൊന്നും ഇല്ലല്ലേ. ഇല്ലെന്നേ. ബാലുവിന്റെ ഫാദറിന്റെ മേൽവിലാസം ഇങ്ങോട്ട് താ. ബാലുവിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡാഡി ഒന്ന് അന്വേഷിച്ചോട്ടെ. അഡ്രസ്, ഫാദറിന്റെ വിസിറ്റിംഗ് കാർഡ് എന്റെ പെട്ടിയിൽ കാണണം, ഞാൻ എടുത്തു തരാം. അപ്പൊ എളുപ്പമായി. എനിക്ക് ഈ കാറ്റ് അധിക സമയം ഏറ്റാ കുഴപ്പമാ. പോവാം. ശരി. വന്ന പിറ്റേന്ന് വരാന്ന് പറഞ്ഞു പോയിട്ട് ഒരാഴ്ചയായിരുന്നു. എവിടെ ആയിരുന്നു? ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും വീടിനടുത്ത് മോഹൻലാലിന്റെ പടത്തിന്റെ ഷൂട്ടിംഗ്. അതും കണ്ട് അവിടെ ചെന്ന് വായും പൊളിച്ച് നിന്ന് കാണും. ഹേയ്, അതിനകത്തൊരു ചാൻസ് കിട്ടി. 5-6 സീനിലുണ്ട്, അടുത്ത പടത്തിനും വിളിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത്. 2000 രൂപ പ്രതിഫലവും തന്നു. അരി വാരി കലത്തിലിട്. ആ പടകാളി ചണ്ടി ചുങ്കരി പോർക്കലി മാർക്കലി ഭഗവതി അടിയനിൽ അലിവോടി നിത്തിരി കനിയണമേ. പറമേളം ചെണ്ടിച്ചെങ്കിൽ തൃത്തുടി മദ്ദള മരമണികിണികിണി പലതാളം തക്കിട കിടതീ. പ്രധാനമന്ത്രിയുടെ മുമ്പിൽ കിടന്ന ആദിവാസികളെ നൃത്തം ചെയ്യുന്ന പോലെ കാര്യം എന്താന്ന് പറ അടുക്കള ജോലിക്ക് നിൽക്കുന്ന വരെ സിനിമയിൽ അഭിനയിച്ചു. നീ ഇങ്ങനെ തുള്ളിച്ചാടി എന്നാ കേട്ടോ? നമ്മൾ കൂട്ടത്തോടെ സിനിമ കയറാൻ പോകുന്നു. ഏ, നമ്മുടെ മേൽനോട്ടത്തിൽ ഒരു സിനിമ ഉണ്ടാകാൻ പോകുന്നു എന്ന്? അതേടാ, ഒരു വൻ കക്ഷി സിനിമ എടുക്കാൻ നമ്മളെ സമീപിച്ചിരിക്കുന്നു. ആളൊരു സിംഗപ്പൂർ റിട്ടേണാ, പൂത്ത കാശുണ്ട് കയ്യില്. ആർട്ടിസ്റ്റും ടെക്നീഷ്യൻസും ഒക്കെ പുതുമുഖങ്ങൾ വേണമെന്നാണ് പുള്ളിയുടെ ഒറ്റ കണ്ടീഷൻ. നടക്കൂടാ, നമ്മൾ നടത്തും. ഞാൻ പടം ഡയറക്ട് ചെയ്യുന്നു, നീ ഹീറോ, ഇവൻ വില്ലൻ. സമയമാകുമ്പോ വാക്ക് മാറരുത്. ആ, എന്നെ വെറുപ്പിക്കാതെ നിന്നു. പിന്നെ താരില്ലേ? ആ ഉണ്ടല്ലേ, കൺഗ്രാചുലേഷൻ. സാറേ ഇരിക്ക. ഓസ്കാറിനെ പറ്റി ഒരു മതിപ്പൊന്നും ഇല്ലായിരുന്നല്ലോ നിങ്ങൾക്ക്. ഇപ്പൊ അവിടെ കൊണ്ടല്ലേ കാര്യം സാധിച്ചേ. മിസ്റ്റർ സിംഗപ്പൂർ മേനോൻ നിങ്ങളെ പറ്റി എന്നോട് അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു നല്ല കഴിവുള്ള കുട്ടികളാണെന്ന്. പിന്നെ നിങ്ങൾക്ക് എന്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഓസ്കാർ ഫിലിംസിന്റെ ബാനറിൽ ഈ പടം നിർമ്മിക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധമില്ല. പക്ഷെ പണം മുടക്കുന്ന ആൾക്ക് വിരോധമുണ്ട്. എന്നാ വേണ്ട, അപ്രധാനമല്ലാത്ത ഒരു വേഷം ചെയ്ത് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം വിത്തൗട്ട് എനി റെമുണറേഷൻ. അത് പുതുമുഖങ്ങൾ മാത്രം മതിയെന്നാണ് സിംഗപ്പൂർ മേനോൻ ചേട്ടൻ പറയുന്നത്. ഞാൻ പുതുമുഖാണല്ലോ, എന്നെ കടിഞ്ഞിൽ പറയാനിത്. പക്ഷെ കണ്ടാ തോന്നണ്ടേ? അതെ, ഒരു പഴയ മുഖത്തിന്റെ ലുക്കാ. സാരമില്ല, ഈ തിരക്കഥയൊക്കെ ഒന്ന് ശരിയാവട്ടെ. പറ്റിയ വേഷം വല്ലതും വന്നാ നമുക്ക് ആലോചിക്കാം. ഈ തിരക്കഥ ഇതാ മാറാണോ നോക്കണ്ട, അതും എനിക്ക് പറ്റും. സംശയിക്കണ്ട,
പാരമ്പര്യമായിട്ട് എഴുത്തുകാരുള്ള കുടുംബത്തിൽപ്പെട്ടവനാണ് ഞാൻ. നമ്മുടെ ബാപ്പയ്ക്ക് ആധാരമായിട്ട് ഉപ്പുപ്പയ്ക്ക് വെള്ളം എഴുത്ത്. ശേതാ ഇന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അങ്ങനെ മനസ്സിലാക്കി. നീ പോയിട്ട് ഡ്രസ് ചെയ്യ്, നമുക്ക് ആ പ്രൊഡ്യൂസറുടെ വീട് വരെ പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് ഫൈനലൈസ് ചെയ്ത് വരാം. ഞാനും വരാം. നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുകയാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഷൂട്ടിംഗ് തുടങ്ങാം. അത്രയും നീട്ടിക്കൊണ്ടുപോയതിനോട് അവന്റെ കയ്യിൽ ഫോൺ കിട്ടാൻ മുടിഞ്ഞത് തന്നെ. നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ ഇരിക്കാം. അവനൂടെ വരട്ടെ. കാശ് ഞാൻ കൊടുത്തോളാം. റെഡി, ഞങ്ങൾ ആ കോഫി ഹൗസിലുണ്ട്. പിന്നെ വിവരം നാളെ എന്നെ അറിയിച്ചാ. വീട് പൂട്ടിയോ എന്നൊരു സംശയം. വീട് പൂട്ടി ഞാനല്ലേ താക്കോല പള്ളിയുടെ മുകളിൽ വെച്ചത്. ഉറപ്പാണോ? ആ ഉറപ്പാണ്. ഞാൻ ഉണ്ട്. ചെറുക്കൻ ചന്തേ പോയിട്ട് വരുമ്പോ താക്കോല അവിടെ ഇല്ലെങ്കിൽ പച്ചച്ചോറ് വാരി തിന്നേണ്ടി വരും. നീ വാ, വീടൊക്കെ ഞാൻ പൂട്ടിയതാ. വേലന്റെ മോനല്ലേ, ഇവരൊക്കെ കൂട്ടാനായിരിക്കും. നെയ്ബറാ, നമസ്കാരം. കയ്യിൽ നിന്ന് വിടെ, ഞാനേ ഒരു ഭൂതക്കണ്ണാടി വാങ്ങിക്കാൻ വന്നതാ. ഭൂതക്കണ്ണാടിയോ? അതേന്ന്, ഈ ഭൂതങ്ങൾ വെക്കുന്ന കണ്ണാടി. അയ്യോ അല്ല, കയ്യിലെ അസ്ത്രരേഖ വലുതാക്കി കാണിക്കുന്ന ക്ലാസ്. ഞാനൊരു പാമിസ്റ്റാണ്. ഇങ്ങനെ അച്ഛന്റെയും എന്റെയും പ്രസ്ഥാനങ്ങൾ റോഡിന്റെ തൊട്ടടുത്തടുത്താ. ഫാദറിന് ജംഗ്ഷനിൽ ഒരു താവളമുണ്ട്, അതിനടുത്താ പുള്ളിക്കാരൻ വന്നിരിക്കുന്നത്. അച്ഛനിപ്പം വർഷത്തിലോട്ടൊന്നും കാണാറില്ലല്ലോ. എന്തോ അസുഖമായി കിടക്കുകയെന്ന് ആരോ പറഞ്ഞു കേട്ടു. എന്താ അസുഖം? ചേട്ടനെ അറിയിക്കണ്ടെന്ന് അച്ഛൻ പറയണത്. അവൻ വന്നിട്ടും വലിയ കാര്യമൊന്നുമില്ലല്ലോ. നാളത്തെ കൂടിയുള്ള മരുന്നുണ്ട്, അത് തീർന്നിട്ടും കുറവില്ലെങ്കിൽ കൊണ്ടില്ലല്ലേ പറഞ്ഞത്. അത് ശരിയാ. ആ ആശുപത്രിയിൽ കിടക്കണമെന്ന് പറഞ്ഞാ എന്നാ ചെയ്യരുത്? അവന് വിളിപ്പിക്കാം. ഇതാ കൊടുക്കാച്ച, കുടിക്കുവാണ്. അല്ല, നമ്മളങ്ങോട്ട് കയറി ചെന്ന് ദാസൂട്ടി വിളമ്പിവെച്ചിരിക്കുന്ന ചോറും വാരി തിന്ന് കിടന്നുറങ്ങാനാണോ പരിപാടി? പിന്നെന്ത് ചെയ്യാന്? നമ്മുടെയൊക്കെ ഭാസുരമായ ഭാവി നിശ്ചയിച്ചൊരു ദിവസമല്ലേ എന്ന്, അതൊന്ന് ആഘോഷിക്കണ്ടേ? ഞാനത് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചതാ. അതിനു മുമ്പേ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ ആര് പറഞ്ഞാലും ഇല്ലെങ്കിലും ഞാൻ പോയി ഒരു 5-8 ബോട്ടിൽ ബീർ മേടിച്ചോണ്ട് വരാൻ പോവാ. അങ്ങനെയാണെങ്കിൽ ഇനി നിൽക്കണ്ട, പോയി മേടിച്ചോണ്ട് വാ. അതെ, ബീർ തന്നെ ഒതുക്കണ്ട, ഒരു ഫുൾ ബോട്ടിൽ ബ്രാൻഡ് കൂടെ ആയിക്കോട്ടെ. അല്ല, ആറ് ഞങ്ങളുടെ കൂടെ. ഏയ്, ഗുരുശിഷ്യം എന്താ അവിടെ ഓസ്കാറിൽ? ഇവിടെ നമ്മൾ ഫ്രണ്ട്സാ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ശാന്തമീ രാത്രിയിൽ വാദ്യഘോഷാദികൾ കൊണ്ടുവാ, ഫ്രണ്ട് കൊണ്ടുവാ, പോയി കൊണ്ടുവാ. സാറിനൊരു ടെലിഗ്രാം ഉണ്ട്. എന്താ പ്രയോജനം? പോയവരൊക്കെ ഭാഗ്യമുള്ളവരൊന്ന് വിചാരിച്ചാ മതി. കണ്ണടയ്ക്കുമ്പോഴും എന്റെ മോൻ ഒരു കാര്യത്തിലായിരുന്നു കൂടുതൽ വിഷമം. തത്തയും കൂടെ അനാഥയായുള്ളത്. അപ്പൊ ഞാൻ അവന് സമാധാനിപ്പിച്ചു, ഇല്ല വേലാണ്ടി, നിന്റെ മോന്റെ മനസ്സ് മാറി അവൻ ഈ ഭാഗ്യ കൂട് കയ്യിലെടുക്കുന്നു. മരിച്ചവരുടെ ആത്മാവിനോട് നമുക്കൊരു കടപ്പാടില്ലേ മോനെ? ഉടനെ വേണ്ട, 16 അടിയന്തരത്തിന് ഇനി 4 ദിവസമല്ലേ ഉള്ളൂ, അത് കഴിയട്ടെ. ഇന്നത്തെ പോസ്റ്റ് ഞാൻ നോക്കി, അതിലും അവന്റെ കത്തൊന്നുമില്ല. ഒരു കത്തയക്കാനുള്ള മര്യാദ പോലും ബാല കാണിച്ചില്ലല്ലോ. അസുഖം കൂടുതലാണെന്ന് പറഞ്ഞാൽ ടെലിഗ്രാം വന്നതെങ്കിലും സംഗതി ക്ലോസ് ആയി കാണും. അപ്പൊ പിന്നെ അതിന്റെ ചടങ്ങുകളായിട്ട് നടക്കാവേ. നമ്മളിവിടെ ചെല്ലാന്ന് പറഞ്ഞിട്ടും വരണ്ടാന്ന് പറഞ്ഞവൻ നിർബന്ധം പിടിച്ചാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ചിലപ്പോ അന്തസ്സില്ലാത്ത വല്ല ചീപ്പ് അസുഖമായിരിക്കും. എന്നാലും നമ്മളൊന്ന് അന്വേഷിക്കണ്ടേ? അതിന് എവിടാന്ന് വെച്ചാ അന്വേഷിച്ചു ചെല്ലുന്നത്? നമ്മളെ കയ്യിലെങ്കിലും അപ്പൊ അതിന് ശരിയായിട്ടുള്ള അഡ്രസ്സ് എന്നുണ്ടായിരുന്നു. അയച്ച 2 കത്തും അങ്ങനെ ഒരാളില്ലാന്ന് പറഞ്ഞാലും മടങ്ങിയെന്ന് എനിക്ക് നേരത്തെ സംശയം തോന്നിയതാ. അവന്റെ കാര്യത്തിൽ എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന്. നിങ്ങൾ പറ ചേട്ടൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ പക്ഷിക്കൂടും തൂക്കി ഇറങ്ങിയാലേ അപ്പന്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങാം. അപ്പന്റെ അമ്മൂമ്മയുടെയൊക്കെ പഴയ മനസ്സാ. നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? ഞങ്ങൾ ഒത്തിരി പറഞ്ഞു നോക്കി, അമ്മൂമ്മ സമ്മതിക്കണ്ടേ? സിനിമയെന്നും പറഞ്ഞ് നടക്കുന്നതല്ലാതെ ചേട്ടൻ എന്തെങ്കിലും വരുമാനം ഉണ്ടെന്നാ അമ്മൂമ്മ ചോദിക്കുന്നത്. ഫലം പറഞ്ഞ് കിട്ടുന്നത് കൊണ്ട് സുഭിക്ഷമായിട്ട് കഴിയാമെന്നാണോ? ഇതുവരെ അങ്ങനെയല്ല കഴിഞ്ഞിരുന്നത്. വേലാണ്ടി മരിക്കുന്നവരെ അടുപ്പി തീ കൂട്ടാതിരുന്നിട്ടുണ്ടോ? നീയായിട്ട് അതും വരുത്തിവെച്ചു.
മാധവേരി വീട്ടിൽ പോയിട്ട് കുറച്ച് അരി ചോദിച്ചു നോക്കാം. ഉച്ചയ്ക്ക് എന്തെങ്കിലും കഴിക്കണല്ലോ. ഇവിടെ ഒന്നും ഇരിപ്പില്ലേ? ഇല്ല, അടിയന്തരം നടത്തി എന്നെ കടം വാങ്ങിച്ചിട്ടാ. ഈ വീടിന്റെ വാടക കൊടുത്തിട്ട് 3 മാസമായി. അയാൾ ഇന്നലെയും വന്ന് വാടക ചോദിച്ചു. ഞാനിവിടെ വെറുതെ നിന്ന നിങ്ങൾക്കൂടെ അതൊരു ഭാരമാണ്. ഒരു സിനിമയുടെ കാര്യം എല്ലാം ശരിയായിരിക്കുക, നമ്മുടെ പ്രശ്നങ്ങളെല്ലാം ഉടനെ തീരും. അതുകൊണ്ട് ഞാൻ ഇന്ന് തന്നെ പോവുക. എന്തൊക്കെ പറഞ്ഞാലും നീ ചെയ്തത് ഒട്ടും ശരിയായില്ല. അച്ഛൻ മരിച്ച വിവരമെങ്കിലും ഞങ്ങളൊന്ന് അറിയിക്കാമായിരുന്നു. ഓർക്കാഞ്ഞിട്ടല്ല, എനിക്ക് ഒറ്റയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. അതറിയാവുന്നതുകൊണ്ടാണ് ഞങ്ങളിവിടെ വരാമെന്ന് പറഞ്ഞത്. ഞങ്ങൾ നിന്റെ വീട്ടിൽ കൊണ്ടുപോകില്ലെന്ന് എന്താ നിനക്ക് ഇത്ര വാശി? ഏയ്, എന്ത് വാശി? അച്ഛൻ ജീവിച്ചിരുന്നപ്പോ നിങ്ങളെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞില്ല, പിന്നെ ശവം കണ്ടിട്ട് എന്താ കാര്യം? ഏതായാലും നീ വന്നപ്പോ ആശ്വാസമായി. മിനി ഞാൻ ഫ്രെഡിയുടെ പോയപ്പം ഭയങ്കര ബോറായി. ഫ്രെഡി ഇനി എന്ന് വരും? അത് അവിടെ ചെന്നിട്ട് എഴുതാമെന്നാണ് പറഞ്ഞത്. പപ്പായും മമ്മിയും എന്തിനാണ് അങ്ങോട്ട് വിളിപ്പിച്ചതെന്ന് അവൻ ഒരു ഊഹവുമില്ല. അവർക്ക് ബോംബെ വിട്ട് ഇങ്ങോട്ട് വരാനുള്ള ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വീട് ഒഴിഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിങ്ങിന് ഫ്രെഡി കാണത്തില്ലേ? എന്താ പ്രകാശ? സാവകാശം പറയാമെന്ന് വിചാരിച്ചതാ. സിംഗപ്പൂർ മേനോൻ പടം എടുക്കാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞ് പലരും അവിടെ കൂടിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലൊന്നും അല്ല അയാൾ ഇപ്പൊ പറയുന്നത്. സൂപ്പർ സ്റ്റാർ വേണം, അവര് വേണം, ഇവര് വേണം, ഡിസ്ട്രിബ്യൂഷൻ ശരിയാക്കണം. നമ്മളെ തഴയാനുള്ള പ്ലാനാ. നമ്മളെ വേണ്ടെന്ന് അയാൾ തെളിച്ചു പറഞ്ഞോ? തെളിച്ചു പറഞ്ഞില്ലെങ്കിലും സംസാരത്തിൽ നിന്ന് ഊഹിക്കാമല്ലോ. നമ്മുടെ സമയം ശരിയായിട്ടില്ലെന്ന് വിചാരിച്ചാ മതി. ചേട്ടനെന്താ പെട്ടെന്ന് ഇങ്ങ് പോന്നത്? ഇവിടുത്തെ കാര്യങ്ങൾ ഓർത്തിട്ട് അവിടെ നിൽക്കാൻ ഒരു സമാധാനവും ഇല്ല. അമ്മമ്മ എന്തി? അമ്മൂമ്മ. മേടം മെടവും മിഥനും കറക്കിടക്കും. ചിങ്ങി മുതൽ വ്യത്യാസം ഉണ്ടാവും, പോയ മുതൽ തിരിച്ചു വരും. അതോടെ ഭാര്യയുടെ അസുഖത്തിന് ശമനവും കിട്ടും. ഏതെങ്കിലും ഒരു ശിവക്ഷേത്രത്തിൽ 1-ാം തീയതി തോറും 1 തുട എണ്ണ നേരം എല്ലാം ശുഭായിട്ട് വരും. ആ, നീ ഇതെപ്പോ വന്നു? അമ്മമ്മ ഇത് എന്ത് ഭാവിച്ചാ? എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനല്ലേ? ഞാൻ എന്തിനാടാ മോനെ നിന്നെ തോൽപ്പിക്കുന്നത്? എന്നെ തോൽപ്പിക്കാനല്ലെങ്കിൽ അമ്മമ്മ ഈ കൂടും തൂക്കി ഇറങ്ങൂ. ഞങ്ങള് 3 പെണ്ണുങ്ങൾ ഇവിടെ ഇല്ലേ, ഒരു നേരെങ്കിലും എന്തെങ്കിലും കഴിക്കണ്ടേ? മോള് എടുത്ത് അകത്തേക്ക് വെക്ക്. മോളെ, ഇവൻ വന്നിട്ട് എന്തെങ്കിലും കൊടുത്തോടി. കപ്പ പുഴുങ്ങിയത് കൊടുത്തിട്ട് കഴിച്ചില്ല. വേഗം അരി അടപ്പത്തിട്. മോനെ, ആവതുണ്ടായിട്ടല്ല, എത്ര നേരം വെച്ചാ അതുങ്ങളെ വാടിയ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നത്. പരാതി പറഞ്ഞെങ്കിൽ വിഷമില്ലായി. ചേട്ടത്തി അനിയത്തി മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് കാണുമ്പോ എന്റെ ചങ്ക് പൊളിയാണ് മോനെ. അതുകൊണ്ടാ മോനെ അമ്മൂമ്മ ഈ കൂടും തൂക്കി ഇറങ്ങിയത്. മോന്റെ വിഷമം കൊണ്ടാ പറഞ്ഞെന്ന് അമ്മൂമ്മയ്ക്ക് അറിയാം. അമ്മൂമ്മയ്ക്ക് വേറെ എന്ത് ചെയ്യാനാവും? അമ്മൂമ്മ ഇനി പുറത്തെങ്ങും പോകണ്ട, ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. മോന് ജോലി വല്ലതും ശരിയായോ? ഒരു ചെറിയ പണി ശരിയായിട്ടുണ്ട്. ദൈവം കാത്തു, ഞാൻ ഈ വിവരം പെമ്പിള്ളേരോടൊന്ന് പറയട്ടെ. നമുക്ക് നോക്കിയാലോ? വാ, ഇരി, ദക്ഷിണ വെക്കണം. എടുത്തില്ലേ? പരശുരാമൻ തന്നെയാണല്ലോ, മഹാഭാഗ്യമാണ് വരാൻ പോകുന്നത്. ഇത് ശ്രീരാമനല്ലേ? അതെ, രണ്ടും രാമന്മാരാണല്ലോ. രണ്ടുപേരും സാക്ഷാൽ വിഷ്ണുവിന്റെ അവതാരം. ദശാവതാരം സിനിമ കണ്ടിട്ടുണ്ടോ?
കോളേജ് സ്റ്റുഡന്റ് കലാലയ രാഷ്ട്രീയത്തിൽ തൽപരരാണല്ലേ? എങ്ങനെ മനസ്സിലായി? ചീട്ടിൽ കാണുന്നു. ദുഷ്ടന്മാരെ നിഗ്രഹിച്ചും ശിഷ്ടന്മാരെ അനുഗ്രഹിച്ചും അധർമ്മത്തെ ഉച്ചാരണം ചെയ്ത് ധർമ്മം നിലനിർത്താനാണല്ലോ വിഷ്ണു പല അവതാരങ്ങൾ സ്വീകരിച്ചത്. ആ അവതാര ഉദ്ദേശം തന്നെ രാഷ്ട്രീയ ലക്ഷ്യമായിരുന്നു. ഇത്രയും ചീട്ട് നിരത്തി വെച്ചിട്ടും ഈ ചീട്ട് തന്നെ കൊത്തിയെടുത്ത സ്ഥിതിക്ക് നിങ്ങൾക്കൊരു രാഷ്ട്രീയ ഭാവി കാണുന്നു. ഇവൻ കോളേജ് ഇലക്ഷൻ നിൽക്കുന്നുണ്ട്, ജയിക്കുമോ? ഒരു പൂവിന്റെ പേര് പറയൂ. സന്ധ്യയ്ക്ക് വിരിഞ്ഞ പൂവ്. അത് മമ്മൂട്ടിയും സീമയും അഭിനയിച്ച ഒരു സിനിമാ പേരല്ലേ? യഥാർത്ഥ പൂവിന്റെ പേര് പറയൂ. കടലാസ് പൂവ്. കടലാസ് പൂവ് ആവുമ്പോൾ കൈലാസത്തിൽ ശിവൻ അർച്ചന ചെയ്യുന്ന പൂവ്. ഒരൊറ്റ സംഖ്യ പറയൂ. മൂന്ന്. മുമ്മൂന്നൊമ്പത് മൂന്നാല് പന്ത്രണ്ട് മൂഞ്ച് പതിനഞ്ച്. ഇവിടെ ഒരു ഒപ്പിടും. ഒന്നുകൂടെ ഇടൂ. ഇത് വൈസ് ചാൻസലർ ഒപ്പ് മാതിരി ഒന്നും ഒന്നുമായിട്ട് ഒരു ബന്ധവുമില്ലല്ലോ. പരസ്പര വിരുദ്ധ സ്വഭാവം ശരിക്കും തെളിഞ്ഞു കാണുന്നത് കൊണ്ട് ശോഭനമായൊരു രാഷ്ട്രീയ ഭാവി ഉറപ്പ്. അങ്ങനെ ഒരു ഭാവി ഉറപ്പാക്കണമെങ്കിൽ ഇപ്പോഴേ കരിനീക്കം നടത്തണം. അതിനീ സിനിമാ മോഹം കൊണ്ട് നടന്നാലും ഒക്കത്തില്ല. ഇവന് ഇഷ്ടമില്ലെങ്കിൽ പിന്നെന്തിനാ നിർബന്ധിക്കുന്നത്? സിനിമയിലൊക്കെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്കാ. കീഴ്വഴക്കമനുസരിച്ച് സിനിമയിൽ നിന്ന് ഔട്ടാവുമ്പോ രാഷ്ട്രീയത്തിലേക്ക് വരാമെന്ന് വെച്ചാ കേരളത്തിൽ അതിന് വലിയ സ്കോപ്പ് ഇല്ല. അതുകൊണ്ട് ആദ്യമേ ഈ രംഗം കൈയടക്കുന്നതാ ബുദ്ധി. പണം, പ്രശസ്തി, ആസ്വാധീനം ഇതൊക്കെ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ എവിടെ കിട്ടുക? അതിനുള്ള കഴിവില്ലാതെ ഇറങ്ങിട്ട് എന്താ ഡാഡി കാര്യം? നിനക്കും നിന്റെ മമ്പിയെ പോലെ വലിയ കഴിവില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പൊളിറ്റിക്സിൽ ഇറങ്ങാൻ. അല്ലെങ്കിൽ എന്റെ സമ്പാദ്യം തീർന്നു കഴിയുമ്പോ നീയും നിന്റെ മമ്മിയും പട്ടിണി കിടക്കേണ്ടി വരും. മഹാരാസം നല്ല അർപ്പ. കിളി അനുസരനോട് ചീട്ടെടുത്തില്ലേ മോനെ? എടുത്തു. അത് നോക്കി ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ ഇന്നിരുന്നിടത്ത് നാളെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതെന്താ? ഫലം പറച്ചിൽ അത്ര കേമമായിരുന്നു. രണ്ടു നാളേക്ക് അപ്പടി തന്നെ ഇരിക്കും. അത് കഴിഞ്ഞ ഓരോരുത്തരെ ഫലം നിന്റെ നാക്കിന്റെ തുമ്പത്ത് കണിശായിട്ട് വരും. ഒന്നുമില്ലെങ്കിൽ അച്ഛൻ അപ്പുപ്പുമാരായിട്ട് ചെയ്യുന്ന തൊഴിലല്ലേ? അതിന്റെ ഒരു അംശം നിന്റെ രക്തത്തിലും കാണും. ഒരു സ്ഥലത്ത് തന്നെ കെട്ടിക്കിടക്കണ്ട. ആളുകളുടെ വരവും പോക്കുള്ള സ്ഥലത്ത് മാറി മാറി. എന്തത്? ഞാൻ എന്താ ഈ കാണുന്നത്? താണ്ട വല്ല ഫാൻസിലേഷൻ പോകണ്ടോ? എന്ത് പറ്റി? മരണക്കിടക്കയിൽ വെച്ച് അപ്പന്റെ ആഗ്രഹമായിരുന്നു. എന്ത്? മോൻ ഫാൻസിലേഷന് പോകണോ? അല്ല, ഈ തത്തയുടെ കാലം വരെയെങ്കിലും ഞാൻ ഈ തൊഴിൽ ചെയ്യണമെന്ന്. മക്കളോട് സ്നേഹമുള്ള അച്ഛന്മാരായ ഇങ്ങനെ വേണം. എന്റെ അച്ഛൻ അറിയപ്പെടുന്നു ജോത്സ്യനായിരുന്നു, ജ്യോതിർഭൂഷണം രാമപണി. എന്നിട്ടും അച്ഛൻ എന്നെ ഒരു വകയും പഠിപ്പിച്ചു. എന്നെ പഠിപ്പിച്ചാൽ ഞാൻ അങ്ങേരക്കാൾ കേമനാകുമെന്ന് പുള്ളി വിചാരിച്ചു. ഒരുതരം പെരിന്തച്ചൻ കോംപ്ലക്സ്. അച്ഛന്റെ കാലശേഷം എനിക്ക് വേറെ പണിയൊന്നും തരായില്ല. താല്പര്യമുള്ള പണി ഇതായിരുന്നു, ഇത് ഞാൻ കൊടുക്കുന്നു. പിന്നെന്താ പ്രൊഫസർ സത്യശീലൻ എഴുതി വെച്ചിരിക്കുന്നത്? ആളുകൾ അങ്ങനെ വായിക്കുന്നു, വായിച്ചോട്ടെ. ഞാൻ പ്രൊപ്രൈറ്റർ സത്യശീലൻ എന്ന് ഉദ്ദേശിച്ചു. താനൊരു ഫലം പറഞ്ഞാൽ അത് അക്ഷരം പ്രതി ഭരിക്കുമെന്ന് തന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും തന്റെ അടുത്ത് കുറെ കാര്യങ്ങളെനിക്ക് മനസ്സിലാക്കണം. താങ്കൾ അവിടെ അങ്ങോട്ട് ഇരിക്കും. ഇവിടെ ഇരുന്നാ നമ്മുടെ വരുമാനം ഡിവൈഡ് ചെയ്തു പോകും. ഞാൻ കുറച്ച് അങ്ങോട്ട് മാറിയിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ ഭൂതം ഭാവി വർത്താനം പറയും. ബെന്നി, ഞാനത് എന്താ? ബാ നമുക്കൊന്ന് നോക്കാം. ദക്ഷിണോ ചേട്ട, വാ ഐശ്വര്യായിട്ട് ഇറങ്ങി വാ. അമ്മാവൻ്റെ നല്ല ചീട്ടെടുത്ത് കൊടുത്തേ. സംഹാരം മൂർത്തിയാണ്, ആകെ പ്രശ്നമാണ്. വലിയൊരു ദുരന്തം തൊട്ടടുത്ത് തന്നെ നിപ്പുണ്ട്. ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി, ഇതുവരെ കെട്ടിപ്പടുത്ത ഇമേജ് മുഴുവൻ തകർന്നു പോകും.
എന്ന് പറഞ്ഞ നാളെ മുതൽ സുഹൃത്തുക്കളെ നേരിടാൻ പറ്റാതെ വരും. സ്നേഹിച്ച പെണ്ണ് അവളുടെ പാട്ടിന് പോകും. സംഗതി ആകെ നാറും. സ്നേഹിച്ച പെണ്ണെന്ന് പറയുമ്പോ സ്നേഹിച്ച പെണ്ണെന്ന് പറയുമ്പോ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ? ഇല്ല. ഭാര്യയുണ്ടോ? ഉണ്ട്. അത് തന്നെ സ്നേഹിച്ച പെണ്ണ്. വൈഫുമായിട്ട് അകന്നു കഴിയുകയാണല്ലേ? അല്ല. എന്നാ താമസിയാതെ അകലും. മറ്റൊരു സീതയെ കാട്ടിലേക്ക് അയക്കുന്ന ദുഷ്ടനാം ദുർവിധി വീണ്ടും എന്നാണല്ലോ. അത് സംഭവിക്കും. ധര, ധരിത്രി, ക്ഷോണി, ക്ഷിതി ഇതൊക്കെ ഭൂമിയുടെ പര്യായങ്ങളാണല്ലോ. ഭൂമി കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ മതി, തന്റെ ഒരു ജോൽസ്യം പോടും. അഭിനയിക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. പക്ഷെ ആളുകളുടെ മുമ്പിൽ ഒരു പക്ഷിശാസ്ത്രക്കാരനായിട്ട് അഭിനയിച്ച് തല്ലി മേടിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ആളുകൾ പല തരക്കാരാ, അതൊന്നും അത്ര കാര്യമാക്കണ്ട. അമ്മൂമ്മയ്ക്ക് അത് പറയാം, ഞാനല്ലേ അനുഭവിക്കുന്നത്. ഇതൊക്കെ ഒരു മനോധർമ്മമാണ്. ഓരോരുത്തരുടെ മുഖം കണ്ടാലറിയാം അവർ എത്രക്കാരാണ്. അത് വെച്ച് കുറെ കാര്യങ്ങൾ അങ്ങോട്ട് പറയണം. മനസ്സിന് ഇച്ചിരി ആശ്വാസം കിട്ടാനാ ആളുകൾ ഭാവി അറിയാൻ വരുന്നത്. മനപ്രയാസം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ കൂടുതൽ പറയരുത്. ഇനി പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണെങ്കിലും അത് പറയാനൊരു മയമുണ്ട്. ജ്യോതിഷത്തിൽ അമിത വിശ്വാസമുള്ള ഒരു രാജാവിന്റെ കഥ നീ കേട്ടിട്ടില്ലേ? ആ രാജാവിന്റെ കൈ നോക്കിയിട്ട് ഒരു ജ്യോത്സ്യം പറഞ്ഞു, 90 ദിവസത്തിനുള്ളിൽ രാജാവ് നാട് നീങ്ങുന്നു. അത് കേട്ട രാജാവ് ജ്യോത്സ്യന്റെ തല വെട്ടാൻ കൽപ്പന ഇട്ടു. അത് കഴിഞ്ഞ് മറ്റൊരു ജ്യോത്സ്യനെ വരുത്തി. അയാള് പറഞ്ഞ എന്താണെന്നോ, താമസിയാതെ രാജകുമാരന് കിരീടധാരണ യോഗം ഉണ്ടാവുന്നു. രണ്ട് ജ്യോത്സ്യന്മാരും പറഞ്ഞത് രാജാവ് ചാവുന്നെന്നെയാണ്. ആദ്യത്തെ ആള് സത്യം തുറന്നു പറഞ്ഞുകൊണ്ട് അയാളെ തല പോയി. മറ്റവൻ സത്യം വളച്ചൊടിച്ച് പറഞ്ഞുകൊണ്ട് കൈ നിറയെ സമ്മാനവും കിട്ടി. ഇപ്പൊ മനസ്സിലായി? ഇതൊക്കെ ഉള്ളി വെച്ചോണ്ടിരുന്നാ മതിയോ? നേരത്തെ പറഞ്ഞു തരണ്ടേ? കൊറേ ഉണ്ടടാ മോനെ, ഒക്കെ പറഞ്ഞു തരാം. പേടിച്ചോണ്ടോ വന്നിരിക്ക. എന്താ ഫലം അറിയണോ? കൊച്ചുപിള്ളേർക്കും ഭാവി അറിയാവുന്നേ ഉള്ളൂ. ഞാൻ തത്തയെ കാണാൻ വന്നാ. ഞാൻ പറഞ്ഞ തത്ത ചീട്ടെടുക്കോ? നിന്റെ മോഹം കൊള്ളാലോ. നിനക്ക് തത്തയെ അത്രക്ക് ഇഷ്ടമാ. എന്നാ നീ ഒരു കാര്യം ചെയ്യ്, ഈ തത്തയെ നോക്കി കുറച്ചു നേരം ഇവിടെ ഇരി. ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. പിന്നെ പൂച്ചയുടെ ശല്യമുള്ള സ്ഥലമാ, സൂക്ഷിച്ചോണം. നാറാവുന്നതിന്റെ പരമാവധി നാറി, എന്നിട്ടും വിട്ടുപോണ മട്ടില്ലല്ലോ. അതെങ്ങനാ, വിട്ടാലിനെ അടുത്തെങ്ങാനും കയറാൻ നോക്കൂ. അത് ശരിയാ, അള്ളിപ്പിടിച്ചിരിക്കല്ലേ. ഒരു ലൈറ്റ് ചായ. കുര്യൻ കുറെ പ്രസ്താവനകൾ ഇറക്കുന്നുണ്ടെന്നേ ഉള്ളൂ. കലക്കൽ വെള്ളത്തിൽ മീൻ പിടിക്കലേന ഇട ലക്ഷ്യം. അത് പിന്നെ ആർക്കാ അറിഞ്ഞൂടാത്തത്? മോനെ രാഷ്ട്രീയത്തിൽ ഇറക്കാനുള്ള അണിയറ നീക്കം ഇപ്പോഴേ തുടങ്ങില്ലേ? എന്തായാലും മന്ത്രിസഭയ്ക്ക് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടെന്ന് പറയുന്നുള്ളതാ. ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പ്രകൃതി ശോഭമായിട്ടും വർഗീയ ലഹളയായിട്ടും ഓരോന്നൊന്ന് വീണ് കിട്ടുന്നുണ്ടല്ലോ. അത് നേരാ, തള്ളി തഴയിടാൻ നമ്മുടെ നേതാക്കന്മാർക്കും താല്പര്യമില്ലല്ലോ. വിഷമിക്കണ്ട, ഒരാഴ്ചക്കുള്ളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു സംഭവ വികാസം ഉണ്ടാവും. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഞാനൊരു ജ്യോത്സ്യന, അതുകൊണ്ട് പറഞ്ഞത്. വന്നേ, ചോദിക്കട്ടെ. ഏയ്, കാശും കൊടുക്കണ്ട, തമരാ നാല് ചായ. എന്താ ജോർജിന്റെ പേര്? ബാലഗോപാലൻ. ഒരാഴ്ചക്കുള്ളിൽ എന്ത് സംഭവ വികാസമാണ് ഉണ്ടാകാൻ പോകുന്നെന്ന് പറയാമോ? അത് ഞാൻ ഇപ്പൊ തെളിച്ചു പറയുന്നത് ശരിയല്ല. എന്നാലും ഒരു സൂചന. ഘടകകക്ഷികളുമായി ബന്ധപ്പെട്ടതായിരിക്കും. ദേവി ഇത് എന്നോട് കുത്തിക്കുത്തി ചോദിക്കരുത്, ഞാൻ പറഞ്ഞു പോകും. ഒരാഴ്ച വരെ ഒന്ന് ക്ഷമിക്കേ, അപ്പൊ എല്ലാം മനസ്സിലാവുമല്ലോ. വരട്ടെ. ശരി. മുന്നണി വിടുന്നു. ആ, അത് ശരി. കേരള രാഷ്ട്രീയത്തിൽ സംജാതമായിരിക്കുന്ന സ്ഥിതിഗതികളിൽ പ്രതിഷേധിച്ച് മുന്നണി വിടാൻ പാർട്ടിയുടെ ഉന്നതാധികാര സമിതി ഇവിടെ യോഗം ചേർന്ന് തീരുമാനമെടുത്തു. അവര് മുന്നണി വിട്ടാൽ നമ്മൾ മൂക്കും കുത്തി വീഴുമല്ലോ സാർ. എവിടെ വീഴാൻ, ഇതൊക്കെ വെറും ഓലപ്പാൻ പല്ലിടൂ. വിട്ടുപോയാൽ എങ്ങോട്ട് പോവാൻ? എങ്ങും പോവാൻ പറ്റില്ല സാർ. ഘടകകക്ഷികളിൽ ചിലർ കൂടി മുന്നണി വിടുവാനുള്ള സാധ്യത രാഷ്ട്രീയ നിരീക്ഷകർ തള്ളിക്കളയുന്നില്ല. ഇത്തരമൊരു പ്രതിസന്ധി കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുമെന്ന് ഒരാഴ്ച മുമ്പ് ബാലഗോപാലൻ എന്ന ജ്യോത്സ്യൻ പ്രവചിച്ചതായി ജനകീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം കറ്റാനം സുകുമാരൻ ഞങ്ങളുടെ ലേഖകനോട് പറഞ്ഞു.
ബാലഗോപാലൻ ഏതാടോ ഈ പുതിയ രാഷ്ട്രീയ ജ്യോത്സ്യൻ? എനിക്കറിയില്ല സാർ. ഏതായാലും ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒരാഴ്ച മുൻകൂട്ടി തന്നെ പ്രവചിച്ചു എന്ന് പറഞ്ഞാൽ ആളൊരു മിടുക്കൻ തന്നെയാണല്ലോ. നീ ഇതെങ്ങനെ മുൻകൂട്ടി അറിഞ്ഞു മോനെ? രാഷ്ട്രീയമാവുമ്പം എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കൊണ്ടേയിരിക്കും, പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തിൽ. അത് പ്രവചിക്കാൻ വലിയ ദിവ്യശക്തിയൊന്നും ആവശ്യമില്ല. എന്തായാലും ചേട്ടന്റെ പേര് പത്രത്തിൽ വന്നല്ലോ, അത് പിന്നെ അവന്റെ ജാതകത്തിലുണ്ടറി പ്രശസ്തനാവുന്ന. ഒരു ജ്യോത്സ്യനായിട്ട് പ്രശസ്തനാകാനായിരിക്കും വിധി. എന്നാലും നമ്മുടെ തത്ത പോയല്ലോ മോനെ. പൂച്ച കൊണ്ടുപോയതല്ല, ആ ചെക്കൻ അടിച്ചോണ്ട് പോയതാ. അവന്റെ നിൽപ്പ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി. ആ എന്നാ മോൻ വിഷമിക്കുന്ന, തത്ത ഇങ്ങ് വരും. പിന്നെ നമസ്കാരം. 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 വീട് കണ്ടുപിടിക്കാൻ ഏറെ ബുദ്ധിമുട്ടി എനിക്ക്. പത്രക്കാർക്ക് ജ്യോത്സ്യന്റെ പേര് കൊടുത്ത ഞാനാ. വായിച്ചില്ലേ കറ്റാന സുകുമാരനാ? ഉവ ഉവ. ഞങ്ങൾ വന്നത് മുന്നണി ഈ അപകടഘട്ടം തരണം ചെയ്യുമോന്നറിയണം. കാരണം ഞാൻ സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ജയിക്കുമോന്നറിയണം. ജാതകമോ ഗ്രഹനിലയോ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല. സാറിന്റെ ഭാവി പറയാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല, മുഖം നോക്കി പറയാവുന്നതേ ഉള്ളൂ. മുഖത്ത് പൗഡർ ഇട്ടിട്ടുണ്ടല്ലേ. അയ്യോ, ഒരു കാര്യം ചെയ്യ്, മുഖം കഴുകി വൈകുന്നേരം കൊണ്ടുവാ. ജ്യോത്സ്യര് ഇവിടെ തന്നെ കാണുമല്ലോ. ഫീസ് എങ്ങനെ? ഫീസൊന്നും ഞാൻ പറയത്തില്ല, മനസ്സറിഞ്ഞ് തന്നാ മതി. 200-ൽ കുറഞ്ഞ ആരും കൊടുക്കാറില്ല. അതിനെന്താ, ആയിക്കോട്ടെ. അപ്പോ ഞങ്ങൾ വൈകിട്ട് വരാം. ഓ ശരി, വരട്ടെ. 300 രൂപ പറയായിരുന്നു മോനെ, നമ്മുടെ സമയം തെളിഞ്ഞട മോനെ. സത്യം പറഞ്ഞ ദീപ്തി വീട്ടിൽ വന്ന് കാണണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മദ്രാസിൽ പോവുകയാണെന്നൊന്നും എന്നോട് പറഞ്ഞില്ല. ചിലപ്പോ ചാൻസ് ഒന്നും കിട്ടാത്തതിന്റെ വിഷമം കൊണ്ട് എഴുതാത്തതായിരിക്കും. അല്ലെങ്കിൽ ഈ ആണുങ്ങളൊക്കെ ഇങ്ങനെയാ, കാണുമ്പോഴുള്ള സ്നേഹമുള്ളൂ. കുസുമത്തിന് അകന്ന് നിൽക്കാനുള്ള അവസരം ഉണ്ടായിട്ടില്ലല്ലോ. ഉണ്ടാകട്ടെ, അപ്പൊ കാണാം. വീട്ടിലൊരു പോസ്റ്റ് ഓഫീസ് തുടങ്ങേണ്ടി വരും. ദീപ്തി വിഷമിക്കണ്ട, ബാലു വരും. ഇല്ലെങ്കിൽ എങ്ങനെയെങ്കിലും അവന്റെ വീട് കണ്ടുപിടിച്ച് നമുക്ക് കാര്യങ്ങൾ അറിയാമെന്ന്. സിവിൽ കോടതിയിൽ ഒരു കേസുണ്ട്, അയൽവക്കക്കാരനുമായിട്ടൊരു അതിർത്തി തർക്കം. നാളെ വിധിയാ. വിധി എനിക്ക് അനുകൂലാവോ? നാളെ വിധി പറയത്തില്ല, കേസ് ഒരു മാസം കൂടി തള്ളും. കേറ്റി കെട്ടിയ വേലി ഇപ്പോഴേ ഇറക്കി കെട്ടിയാൽ നാണക്കേട് ഒഴിവാക്കാം. വിവാഹമോചനം അല്ലേ? അതെ. കേസിന് പോകാതെ ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നതാണ് നല്ലത്. ഭർത്താവിന്റെ മനസ്സ് മാറി നിങ്ങളെ സ്വീകരിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. വെളുപ്പാങ്കാലത്ത് തുടങ്ങി ഏർപ്പാടാ, തൊണ്ടയിലെ വെള്ളം പറ്റി. അതിനെന്താ മോനെ, ഞാൻ ഇപ്പൊ അല്ലെടുത്തിട്ട് വരാം. ഇതാണ് വീട്. ഇതാണ് ബാലഗോപാലൻ. നമസ്കാരം. ബാലുവിന് മനസ്സിലായില്ലേ, പ്രശസ്ത സാഹിത്യകാരൻ കൽപ്പറ്റ ബാലകൃഷ്ണൻ. കേട്ടിട്ടുണ്ട്. ജംഗ്ഷനിൽ വന്ന് എന്നോടാ വഴി ചോദിച്ചു, ഞാൻ അങ്ങ് കൂട്ടിക്കൊണ്ടു പോകും. ഇരിക്കൂ. ഓ ഇരിക്കൂ. എന്റെ ചാഞ്ഞ മരം വീണില്ല. അത് മുറിക്കാൻ പാടില്ലായിരുന്നു. അത് നോവലാ. താങ്കൾ വായിച്ചിട്ടുണ്ടോ? ഇല്ല. നല്ല കൃതിയാ. ആ കൃതിക്ക് ഈ വർഷത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ശ്രമിച്ചാ നടക്കുവോ? അതിപ്പോ എനിക്ക് ഡൽഹിയിലൊന്നും വലിയ പിടിപാടില്ല. താങ്കൾ ശ്രമിക്കണമെന്നല്ല പറഞ്ഞത്, എനിക്ക് കുറെ പിടിപാടുണ്ടെന്ന് വെച്ചോ. പിടി മാത്രം പോരല്ലോ, യോഗം കൂടി വേണ്ടേ? അതൊന്ന് നോക്കി പറയണം. പ്രത്യക്ഷം ചേട്ടാ. എന്താ പറയു? കൈ. ആ കൈ. കയ്യ്. കൈയിലേക്ക് കൈ നോക്കുന്ന ലെൻസ്. ലെൻസ്. ലെൻസേ. ഈ കൈ കൊണ്ട് തന്നെയല്ലേ ചാഞ്ഞമരം വീണില്ല എഴുതിയത്? അതെ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന് വെറുതെ മെനക്കെടണ്ട, അതിപ്രാവശ്യം ഭരണകക്ഷിക്ക് മുദ്രാവാക്യം എഴുതിയ സാഹിത്യകാരന് പോവും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഞാനും കുറച്ച് മുദ്രാവാക്യങ്ങൾ അവർക്ക് എഴുതി കൊടുത്തിട്ടുള്ളതാ. ഒന്നുകൂടെ നോക്കട്ടെ. നിരാശപ്പെടണ്ട, ഭാഗ്യരേഖ പൂർണ്ണമായിട്ടും മങ്ങിയിട്ടില്ല. ഒന്ന് ആത്മാർത്ഥമായിട്ട് അധ്വാനിച്ചാൽ ചാഞ്ഞമരം വീഴാതെ തന്നെ നിൽക്കും. കേരള സാഹിത്യ അക്കാദമി അവാർഡിന് സാധ്യത കാണുന്നുണ്ട്. അവാർഡ് സ്വീകരിച്ചു കഴിഞ്ഞ് ഞാൻ ഇനി വരും. വരട്ടെ. വരട്ടെ. നമസ്കാരം. ഇനി ഇവിടെ ഇരുന്ന ശരിയാവത്തില്ല. എന്താ? രാഷ്ട്രീയക്കാര്, സാഹിത്യകാരന്മാര്, സിനിമാക്കാര് എല്ലാവരും ഇളകിയിരിക്കുക ബാലുവിന്റെ ഒറ്റ പ്രവചനം കൊണ്ട്. അവരെല്ലാവരെയും ഉൾക്കൊള്ളാൻ ഈ വീടിന് പോരാ.
നമുക്ക് സിറ്റിയിൽ ഒരു ഹോട്ടലിൽ മുറി എടുത്ത് അങ്ങോട്ട് മാറാം. നമുക്കോ? ബാലുവിന് ഒരു പി ആർ ഒ കം സെക്രട്ടറിയുടെ ആവശ്യമുണ്ട്. അതിന് ഈ സബ്ജക്റ്റായിട്ട് ബന്ധമുള്ള ഞാനല്ലേ നല്ലത്. അത് ശരിയാ, പക്ഷെ സിറ്റിയിലോട്ട് മാറിയാ ഇവിടെ ആരാ? ഞങ്ങളും വരാം മോനെ. അതെ, കുറച്ചുകൂടി വാടക കൊടുത്താ സിറ്റി നല്ലൊരു വീടെടുക്കാം. ഇവരവിടെ വീട്ടിൽ താമസിക്കുന്നു, നമ്മളവിടെ ഹോട്ടലിൽ താമസിക്കുന്നു. ഞാൻ എന്റെ പി ആർ ഒ വർക്ക് ഇപ്പൊ തന്നെ തുടങ്ങും. ജ്യോതിർ ഭൂഷണും ബാലഗോപാലൻ ഹോട്ടൽ സൂര്യ ഇന്റർനാഷണൽ ക്യാമ്പ് ചെയ്യുന്നു. ഫോട്ടോ വെച്ച് ഇപ്പൊ തന്നെ പരസ്യം കൊടുത്തളേ. അയ്യോ, എന്റെ ഫോട്ടോ ഒന്നും കൊടുക്കണ്ട, എന്നാ ഫോട്ടോ ചെയ്ത് കൊടുത്തളേ. എന്താ മന്ത്രി മന്ദിരത്തിന് മുന്നിൽ യുവനേതാക്കളുടെ ഒരു ഗൂഢാലോചന? ഞങ്ങൾക്ക് എന്ത് ഗൂഢാലോചന? മന്ത്രിമാരും എം എൽ എമാരും ഇപ്പൊ സെക്രട്ടേറിയറ്റിൽ ഇല്ലാന്ന് പറയായിരുന്നു. എല്ലാരും ഇപ്പൊ സൂര്യ ഇന്റർനാഷണൽ അല്ലേ? അവിടെ എന്താ ക്യാമറ തുടങ്ങിയോ? അവിടെ രാഷ്ട്രീയ ജ്യോത്സ്യം ബാലഗോപാലന്റെ ക്യാമ്പ്. മന്ത്രിസഭയുടെ ഭാവി അറിയാൻ എല്ലാവരും ഇപ്പൊ അവിടെ തമ്പടിച്ചിരിക്കുക. ഓ, അപ്പൊ ചാക്കോച്ചനെ കാണാൻ ഞാൻ അവിടെ പോണോ? കബഡി നേരത്തി മന്ത്രിസഭയുടെ ഭാവി അറിയുടെ കാര്യം ചാക്കോസാറിനില്ല. എന്തോ എന്തോ ചാക്കോച്ചനെ പറ്റി പറഞ്ഞപ്പോ ഒരു ധാർമ്മിക രോഷം. നേതാക്കന്മാരുടെ കൂറുള്ള അണികൾ ഉണ്ടാകുന്ന ഒരു ഭാഗ്യമാണേ. ഞാൻ ചാക്കോച്ചനെ കണ്ടേച്ച് വരട്ടെ. ഗ്രൂപ്പ് വഴിക്കുന്ന യഥാർത്ഥ അണി ഇയാൾ ഒരുത്തന. ചാക്കോച്ചനെ ഇനി വന്ന് കാണരുതെന്ന് വിചാരിച്ചതാ. കേരളത്തിനകത്തും പുറത്തുമുള്ള വ്യാപാരി വ്യവസായികള് ഫോണിൽ കൂടെ നിരന്തരം ശല്യം ചെയ്യുന്നതുകൊണ്ടാ ഒന്നുകൂടെ കാണാമെന്ന് വെച്ചത്. ബജറ്റ് പ്രഖ്യാപനത്തിന് രണ്ടാഴ്ചയേ ഉള്ളൂ. 10 ദിവസം മുമ്പെങ്കിലും എനിക്കത് കിട്ടിയില്ലെങ്കിൽ പ്രയോജനമില്ല. ഒക്കോ ഇല്ലയോ നിന്ന് എനിക്കറിയണം. ഞാനത് പലയാവർത്തി പറഞ്ഞു കഴിഞ്ഞാണല്ലോ കുയ്യ. എന്റെ ആദർശങ്ങൾ ബലി കഴിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാ. ചാക്കോച്ചനാണെങ്കിൽ കുഞ്ഞുകുട്ടി പ്രാരാബ്ദങ്ങളില്ലാത്ത ഒരു അവിവാഹിതൻ. ഇഷ്ടം പോലെ ആദർശം പറയാം. എനിക്കത് തെരഞ്ഞെടുപ്പ് യോഗത്തെ പ്രസംഗിക്കാനല്ലാതെ പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടാ. എന്റെ മോനെ കോളേജിൽ ചേർത്തപ്പോ അപേക്ഷാഫാറത്തിൽ രക്ഷകർത്താവിന്റെ തൊഴിലെന്നൊരു കോളമുണ്ടല്ലോ, അവിടെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം എന്നാ എഴുതി കൊടുത്തത്. അപ്പോഴാ തൊഴിലിൽ നിന്ന് കിട്ടാവുന്ന അത്ര വരുമാനം ഉണ്ടാക്കണം. ഞാൻ ആ വിശ്വാസക്കാരനാ. കുര്യൻ മാത്രമല്ല, പലരും ആ വിശ്വാസക്കാരാ. സാമൂഹ്യ സേവനം ഒരു തൊഴിലായി അസഭവിച്ചിരിക്കുന്നു. മഹാത്മജി കാട്ടിത്തന്ന വഴി. അയ്യോ, ചരിത്രത്തിലോടൊന്നും പോകണ്ട, എന്റെ കാര്യത്തിൽ ഒരു തീരുമാനം പറ. പുതിയതായിട്ട് ഒന്നും പറയാനില്ല, നേരത്തെ പറഞ്ഞു തന്നെ ആവർത്തിക്കുന്നു, നടക്കില്ല. എന്നാ ഞാനൊരു കാര്യം അങ്ങോട്ട് പറഞ്ഞാ ചാക്കോച്ചന് പ്രയാസം തോന്നരുത്. ബജറ്റ് തള്ളിക്കൂട്ടുന്നത് ചാക്കോച്ചൻ ഒറ്റയ്ക്കായിരിക്കത്തില്ലല്ലോ, ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ടാവുമല്ലോ. എനിക്ക് ആവശ്യമുള്ളതേ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് എടുത്തോളാം. കുര്യൻ ആ ഒരു നീക്കം നടത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി വളരെ കർശനമായ നടപടികൾ ഞാൻ സ്വീകരിച്ചത്. ബജറ്റിൽ നിന്ന് ഒരു വാക്കുപോലും ചോർത്താൻ നിങ്ങൾക്കാവില്ല. അതിനുവേണ്ടി വെറുതെ മഞ്ഞും കൊള്ളണ്ട. കുര്യൻ പോകാം. സോറി, ഒരു ദിവസം 25 പേരെ കണ്ടാൽ മതി എന്ന് അദ്ദേഹത്തിന് നിർദ്ദേശം. അത് കഴിഞ്ഞു നാളത്തേക്കുള്ള ടോക്കൺ വന്നു തരച്ചു. നാളെ എത്ര മണിക്ക് വരണം? നാളെ 7 മണി മുതൽ ഇവിടെ ഭൂതം ഭാവി വർത്തമാനം പറയും. എന്നാൽ ഒന്ന് ഗീത. നമസ്കാരം. പൗരസ്വീകരണത്തിന്റെ ഭാരവാഹികളാണല്ലേ? നമസ്കാരം. ഞാൻ ഈ വിഷയം ജോസിനായി കൺസൾട്ട് ചെയ്തു. 10 ദിവസത്തിനകത്ത് ഒരു നിമിഷം പോലും. അയ്യോ, അടുത്ത ഞായറാഴ്ചത്തേക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുക. സോറി, അടുത്ത ഞായറാഴ്ച അദ്ദേഹം തിരുവനന്തപുരത്താണ് മുഖ്യന്റെ കൂടെ. അത് കഴിഞ്ഞ് വേറെ 2-3 മന്ത്രിമാരുടെ ഭാവി കൂടി പറയണം. സെക്കൻഡ് സാറ്റർഡേ ആയാലോ? സെക്കൻഡ് സാറ്റർഡേ എന്ന് പറഞ്ഞാൽ 2-ാം ശനിയാഴ്ചയല്ലേ? അന്ന് അദ്ദേഹം ഡൽഹിയിലായിരിക്കും കേന്ദ്രമന്ത്രിമാരുടെ കൂടെ. അത് കഴിഞ്ഞ് 2 മണിക്കുള്ള ഫ്ലൈറ്റിൽ ഇവിടെ വരും. 2:30 പത്രസമ്മേളനം വെച്ചിരിക്ക. വിദേശ പത്രപ്രവർത്തക സംഘവും വരുന്നുണ്ട്. അത് ഒരിക്കലും മാറ്റാൻ പറ്റില്ല. ഇനി എന്ത് ചെയ്യും? സമയമില്ല. പബ്ലിസിറ്റിയിൽ അദ്ദേഹത്തിന് തീരെ താല്പര്യമില്ല. ആരെ കൊണ്ട് ഇതുവരെ ഒരു ഫോട്ടോ പോലെ എടുപ്പിച്ചിട്ടില്ല. ഈ നാടിനെ സത്യസന്ധമായ പ്രവചനങ്ങളിലൂടെ മുന്നോട്ട് നയിക്കുന്ന ജ്യോതിർഭൂഷണം ബാലഗോപാലിന് ഞങ്ങളുടെ നേതൃത്വത്തിൽ തന്നെ പൗരസ്വീകരണം നൽകണമെന്നത് പാർട്ടി തീരുമാനമാണ്. ആ ക്രെഡിറ്റ് വേറൊരു പാർട്ടിക്ക് പോകരുത്. അത് താങ്കൾ വിചാരിച്ചാൽ നടക്കും. പിരിവ് തുടങ്ങി വളരെ ആർഭാടമായി പിരിക്കുന്നു. അപ്പോ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നതിനെ പറ്റി നമുക്ക് ധാരണയിലെത്തണം. അപ്പൊ രാത്രി വാ, സൗകര്യമായി സംസാരിക്കുക. ഇപ്പൊ ജോത്സ്യനൊന്ന് കാണണം. ഇന്നത്തെ ടോക്കൺ തീർന്നു. സഹകരണ ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിലേക്ക് മത്സരിച്ച് ജയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് കേട്ട് ഞാൻ മത്സരിച്ചു. അതിപ്പോ ചെലത് ജോത്സ്യം പറഞ്ഞതുപോലെ ഫലിച്ചു. ഞാൻ ജയിച്ചു. ഫലിച്ചു എന്ന് പറയാൻ എന്തിരിക്കുന്നു? അദ്ദേഹം പറഞ്ഞ എന്താ ഫലിക്കാത്തത്?
അതിരിക്കട്ടെ, പാരിതോഷം വല്ലതും കൊടുക്കാനാണെങ്കിൽ അതെന്നെ ഏൽപ്പിച്ചാൽ മതി. അദ്ദേഹം അകത്ത് കേന്ദ്ര ഉപമന്ത്രിയുടെ ഭാവി പ്രവചിച്ചുകൊണ്ടിരിക്കുക. നിങ്ങളൊന്നുമേ കവലപ്പെടവേണ്ട, 10 മാസത്തേക്കുള്ള സെൻട്രൽ മിനിസ്റ്ററി ഡെഫിനറ്റ് അഴിച്ചു പണി. അപ്പോ ഉങ്ങൾക്ക് ക്യാബിനറ്റ് റാങ്ക് കിടക്കും, അതും പ്രമാദമാന വകുപ്പ്. രൊമ്പ താങ്ക്സ്. ഇത് വെച്ചിക്കുങ്കോ. കെട്ട് കണക്കിന് കേന്ദ്രമന്ത്രിക്ക് വിവരം. എനിക്കത് ഒരു ദിവസം 50 പേരെ അറ്റൻഡ് ചെയ്യാമെന്നാണ് എന്റെ അഭിപ്രായം. കാറ്റുള്ളപ്പോഴേ കുറ്റാ നോക്കൂ. 25 ആയിട്ട് എന്നെ തൊണ്ട അനക്കാൻ വയ്യ, പിന്നല്ലേ 50. പ്രവചനങ്ങൾ എപ്പോഴും ഭരിക്കണമെന്നില്ല, നമ്മുടെ സമയം നന്നായിരിക്കുമ്പോ പറയുന്നത് ഭരിക്കും, സമയം മോശമായ അത് ഏശണമെന്നില്ല. അതുകൊണ്ട് മോശമാവുന്നതിന് മുമ്പ് 4 കാശുണ്ടാക്കണം. ഇന്ന് ഇനി ആരെയും കാണാൻ വയ്യ, ഞാനൊന്ന് ഉറങ്ങട്ടെ. യെസ് കം ഇൻ. നിങ്ങൾ നോക്കിയത് എങ്ങനെയാ, ഉപഭോക്താക്കൾ മണക്കണക്കുവോ? നമസ്കാരം. ജ്യോതിർഭൂഷണം ബാലഗോപാലൻ. ഇദ്ദേഹം തന്നെ. ബാലു, ഇത് നേരാണോ? ഈ ലോകം മുഴുവൻ ആരാധിക്കുന്ന ജ്യോത്സ്യൻ ബാലഗോപാലൻ നീയാണോ? മദ്രാസ് പോണെന്ന് എഴുതി വെച്ചിട്ട് മുങ്ങിക്കളഞ്ഞ ഇതിനായിരുന്നോ? അതിരിക്കട്ടെ, നിങ്ങൾ എന്തിനാ വന്നത്? ഈ ജ്യോതിർഭൂഷണം ബാലഗോപാലനെ കണ്ടിട്ട് ഞങ്ങളുടെ ഭാവിയുടെ പോക്ക് എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇവിടെ വന്നപ്പോ എന്നാലും ബാലു ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞോടേനോ ഇരിക്കുന്നു. എന്നെ തപ്പി തപ്പി ഞങ്ങളെ കയ്യില് വിരല് തേഞ്ഞു. എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം, സത്യമായിട്ട് ഒന്ന് പുറത്ത് നീക്കി. തൽക്കാലം ആരെ അകത്തോട്ട് വിടണ്ട. കാഷ് തലേണ്ട അടിയുണ്ട്, കണക്കെനിക്കുണ്ട്. നമസ്കാരം. നമസ്കാരം. ഇന്നത്തെ പത്രം കണ്ടോ? ലോകത്തനുനിമിഷം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ മനസ്സിന്റെ ചെരിപ്പതിക്കുന്നവരിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾക്ക് 6 രൂപയ്ക്ക് പത്രം വായിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ കാര്യം അറിഞ്ഞു കാണുമല്ലോ. അത് പിന്നെ ഞങ്ങൾ മിനിഞ്ഞാന്നേ അറിഞ്ഞു. അതിന് ഇന്നലെ രാത്രിയിലെ തീരുമാനമായത്. അത് ഇന്നലെ തീരുമാനമാകുമെന്ന് ഞങ്ങൾ മെലിഞ്ഞാന്നേ അറിഞ്ഞു. അത് ശരി, എന്റെ കയ്യൊപ്പോട് കൂടി അവാർഡ് കൃതിയാണിത്, ചാഞ്ഞമരം വീണിൽ. ഇത് അദ്ദേഹം ഒന്ന് വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഉപകാരം ചെയ്തവൻ തന്നെ ഉപദ്രവിക്കുന്നതാണല്ലേ. അല്ല, ഒന്നില്ല, ഭാവികാലം പ്രവചിക്കുന്ന ജോത്സ്യന്റെ ഭൂതകാലം അറിയാവുന്ന 2 പേരകത്തുണ്ട്. ഇതാണ് ഓസ്കാറിൽ പഠിച്ചതിന്റെ ഗുണം, ബാലുവാണ് യഥാർത്ഥ നടൻ. സംഗതിയൊക്കെ ശരിയെന്നെ, പക്ഷേ ഞങ്ങളെ ഒളിച്ചു തൊട്ടും ശരിയായില്ല. നിന്റെ ഈ കോംപ്ലക്സ് ഞങ്ങളോട് കാണിക്കേണ്ട കാര്യമുണ്ടോ? സിനിമ പിടിക്കാനുള്ള കാശുണ്ടാക്കിയിട്ട് നിങ്ങളെ വന്ന് കാണാമെന്നാ വിചാരിച്ചത്. അതേതായാലും നന്നായി. ഇനിയിപ്പോ ജ്യോതിർഭൂഷണം ബാലഗോപാലിനെ പറ്റി ഞങ്ങളും കുറെ പബ്ലിസിറ്റി കൊടുക്കാം. എന്റെ വരുമാനം കൂട്ടേണ്ടത് ഞങ്ങളുടെ കൂടെ ആവശ്യമാണല്ലോ. അത് ശരിയാ, ഓസ്കാറിന് 1 മാസത്തെ അവധി കൊടുത്ത് ഞാനും ബാലുവിന്റെ കൂടെ കൂടിയാലോ എന്ന് ആലോചിക്കുക. ആ അതൊക്കെ പോട്ടെ, നീ ആ ദീപ്തി ചെന്നൊന്ന് കാണണം. 3-4 പ്രാവശ്യം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നിരുന്നു. അവളുടെ ഡാഡി വന്നിട്ടുണ്ടെന്നോ കല്യാണം ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടു. കാണാൻ മോഹമില്ലഞ്ഞിട്ടല്ലേ, അവളെ ഇതൊക്കെ പറഞ്ഞ് എങ്ങനെ ബോധ്യപ്പെടുത്തുന്നുള്ള വിഷമം കൊണ്ടാ. അതൊന്നും സാരമില്ലെന്ന്, നിന്നെയല്ലേ അവള് സ്നേഹിച്ചത്, ചുറ്റുപാടുകളല്ലോ. ഏതായാലും പൗരസ്വീകരണം കഴിഞ്ഞ് അവളെ ചെന്നൊന്ന് കാണണം. പൗരസ്വീകരണം? അതെ, ഞാൻ ഒഴിഞ്ഞതാ, പൗരന്മാരെ സമ്മതിക്കണം. ചാഞ്ചാടിപ്പാടാം ആഘോഷത്തിൽ കൂടാം ഉല്ലാസത്തേരോട്ടാം, നെഞ്ചോരത്താരോ മുത്തം വയ്ക്കും നേരം സൗഭാഗ്യ പൊൻപൂരം. കാലം 3 കയ്യിലെന്തിട്ടമ്മാനം, ഇനി വാരിക്കോരി കൈ നിറയ്ക്കാം സമ്മാനം. നാടാകെ തേടും നിൻ വാക്കിൻ പുണ്യം, ചാഞ്ചാടിപ്പാടാം ആഘോഷത്തിൽ കൂടാം ഉല്ലാസത്തേരോട്ടാം. We'll be right back.
ചിത്രം വായിച്ചാലും അഴികൾക്കുള്ളിൽ പാടും കിളിയായി മേളിച്ചാലും കയ്യിൽ തെളിയും രേഖാചിത്രം വായിച്ചാലും അഴികൾക്കുള്ളിൽ പാടും കിളിയായി മേളിച്ചാലും ഭാഗ്യം ചെയ്ത ജന്മത്താൽ സ്വർഗം പൂത്തൊരീ മണ്ണിൽ നവനാദം വീട്ടും ഇമ്പം പോലെ മുമ്പിൽ നിൽക്കാമോ നാടാകെ തേടും നിൻ വാക്കിൻ പുണ്യം ചാഞ്ചാടിപ്പാടാം ആഘോഷത്തിൽ കൂടാം ഉല്ലാസത്തേരോട്ടാം ബാലു വരില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ ഞാൻ വന്നത്. ഇന്നത്തെ പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാ സിനിമാ നടനാകാൻ പോയ ആള് ജോത്സ്യനായത് ഞാൻ അറിഞ്ഞത്. അത് പിന്നെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ സിനിമയിൽ ചാൻസ് തേടി മദ്രാസിൽ പോയിരിക്കുവെന്ന് പ്രകാശൻ പറഞ്ഞപ്പോ ബാലുവിനോട് എനിക്ക് ബഹുമാനം തോന്നിയത്. ബാലുവിലെ കലാകാരനിൽ എനിക്ക് അത്ര വിശ്വാസമായിരുന്നു. ദീപ്തി ആഗ്രഹിച്ചതുപോലെ ഞാനൊരു അറിയപ്പെടുന്ന കലാകാരനാവും. അതിന് സ്വന്തം ഭാവി മറന്ന് മറ്റുള്ളവരുടെ ഭാവി പ്രവചിച്ച് നടന്നാൽ എങ്ങനെ? ദീപ്തിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഈ തൊഴിൽ ചെയ്യുന്നില്ല. പോരെ, തീരെ അങ്ങ് നിർത്തണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു തൊഴിലാക്കി കൊണ്ട് നടക്കായിരുന്നാ മതി. ഇതിനും വേണമല്ലോ കുറച്ച് കഴിവൊക്കെ. ആ പിന്നെ ഡാഡിയോട് ഞാൻ നമ്മുടെ പ്രശ്നം അവതരിപ്പിച്ചു. പുള്ളിയെ ഞാനൊരു പകുതി സമ്മതത്തിലാക്കിയിട്ടുണ്ട്. ഇനി ബാലു വേണം ഇമ്പ്രസ് ചെയ്യാൻ. അത് ഞാൻ ഏറ്റവും ഹലോ സ്പീക്കിംഗ് മനസ്സിലായി. ഞാൻ എത്ര പ്രാവശ്യം അവനോട് ട്രൈ എന്നറിയാമോ? ബാംഗ്ലൂരിനും ബോംബെക്കും ഉടനെ വിളിക്കണം. പറയേണ്ടത് എന്താണെന്നറിയാമല്ലോ? എനിക്ക് വിളിക്കാൻ അറിയാൻ വേണ്ടല്ല, ഈ നമ്പറിൽ നിന്ന് വിളിക്കുന്നത് ശരിയല്ല. നാളെ ആ ബജറ്റ് എന്ന് അവർക്കറിയാം. താൻ കൂടുതൽ കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട, പറയുന്ന കേട്ടാ മതി. ആ Thank you.
സെക്യൂരിറ്റി വേണ്ടെന്ന് വലിയ ആദർശം പറഞ്ഞാണല്ലോ ചാക്കോ. എങ്ങനെയുണ്ട്, സെക്യൂരിറ്റി ഉണ്ടായിരുന്നെങ്കിൽ തട്ടിക്കൊണ്ടു പോകുമായിരുന്നു. മുഖ്യൻ മുന്നിലും പിറകിലും സെക്യൂരിറ്റിയുമായിട്ട് പോകുന്നതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ ആക്ഷേപം. പഠിക്കട്ടെ. എന്താണ് മിസ്റ്റർ പുരുഷോത്തമൻ, വല്ല തുമ്പും കിട്ടിയോ? ഇല്ല സർ, അന്വേഷണം നടക്കുന്നു. ആള് ശരിക്കും മിസ്സിംഗ് ആണോന്ന് ആദ്യം അന്വേഷിക്കും. കൊച്ചു കുളിപ്പാൻ കാലത്ത് ചെരുപ്പില്ലാതെ മ്യൂസിയത്തിനകത്ത് കിടക്കുന്ന സ്വഭാവം ഉണ്ടായാൽക്ക് വല്ല ചൊഴിലോ മറ്റോ അവിടെ എങ്ങനെ കിടപ്പുണ്ടോ നോക്ക്. നോ സർ, മിസ്സിംഗ് ആണ്. കുക്ക് ചായയും കൊണ്ട് ചെന്നപ്പോ മുറിയിൽ മിനിസ്റ്റർ ഇല്ല, അലമാര മേശയും തുറന്നു കിടന്നിരുന്നു. ബജറ്റും ധനകാര്യമന്ത്രിയും ഒരുപോലെ അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അറിയാലോ. പോരാത്തതിന് ചാക്കോച്ചൻ മറ്റേ ഗ്രൂപ്പിന്റെ ആദർശവാനായ നേതാവാ. മനസ്സിലായോ? യെസ് സർ. ശരി, പോയിക്കോളൂ. പോലീസ് അന്വേഷിച്ച് റിപ്പോർട്ട് തരുന്നവരെ കാത്തിരിക്കുന്നത് മണ്ടത്തരമാണ്. പ്രതിപക്ഷം ഇപ്പോഴേ ഇളകി തുടങ്ങും. സാറിനും ഇതിൽ പങ്കുണ്ടെന്ന് അവർ പറയും. ഞാൻ എന്ത് ചെയ്യണമെന്നാ? നമുക്ക് രാഷ്ട്രീയ ജ്യോത്സ്യൻ ബാലഗോപാലൻ ഒന്ന് വരുത്തിയാലോ? ഞാനത് ആലോചിക്കാതിരുന്നില്ല. ഏതായാലും ഐ ജിക്ക് കുറച്ച് സമയം കൊടുക്ക, അയാൾക്ക് എന്താ പറയാനുള്ളതെന്ന് കേൾ. ഇന്റലിജൻസിൽ നിന്നുള്ള റിപ്പോർട്ടാണ് സർ. ഫിനാൻസ് മിനിസ്റ്ററും എം എൽ എ കുര്യനും തമ്മിൽ ഉരസല്ലായിരുന്നു. ബജറ്റ് ചോർത്തി കൊടുക്കണമെന്ന് അയാൾ പല ആവർത്തി ആവശ്യപ്പെട്ടിരുന്നത്രേ. മന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ കുര്യനെ അറസ്റ്റ് ചെയ്യുക! മന്ത്രിയെ തട്ടിക്കൊണ്ടുപോയ കുര്യനെ അറസ്റ്റ് ചെയ്യുക! മന്ത്രിയെ വിട്ടുതരിക! ഞാനും ചാക്കോത്തിനുമായിട്ട് ഭരണപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അത് മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. എന്നും ചായ കാണാതായതിന് ഞാനേ ഉത്തരവാദിത്വം പറഞ്ഞാൽ ജനങ്ങളാണ് സാറിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ജനങ്ങളല്ല, ചാക്കോച്ചന്റെ ഗ്രൂപ്പ് എന്ന് പറയും. ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാക്കാൻ ആ ഗ്രൂപ്പ് തന്നെ ചാക്കോച്ചനെ ഒളിപ്പിച്ചതായിക്കൂടെ? അതൊന്നും എനിക്കറിയത്തില്ല. സാറിനെ സംശയിക്കത്തക്ക തെളിവുകൾ ഇന്റലിജൻസ് വിഭാഗത്തിന്റെ കയ്യിലുണ്ട്. സാറിന്റെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങൾക്ക് ആവശ്യമാണ്. ആലോചിച്ചിരിക്കാൻ പറ്റിയ സമയമല്ല ഇത്. ഡാഡിയെ രക്ഷിക്കാൻ ബാലുവിനെ കൊണ്ടേ കഴിയൂ. അത് ശരിയാ. നീ ഇപ്പൊ എന്ത് പറഞ്ഞാലും ഒരു പരിധിവരെ ജനങ്ങളത് വിശ്വസിക്കും. കുര്യൻ സാറിന് ഇതിൽ പങ്കില്ലാന്ന് എനിക്ക് ഉറപ്പുണ്ടോ? എനിക്ക് ഉറപ്പാ. ഡാഡിയെ കരുതേച്ച് കാണിക്കാൻ ആരോ മനഃപൂർവ്വം ചെയ്താ. നീ എന്താ ഒന്നും മിണ്ടാത്തത്? ആലോചിക്കാൻ ഒന്നുമില്ല. ബെന്നിയെ രക്ഷിക്കേണ്ട നമ്മുടെ കടമയല്ലേ. പോലീസിന്റെ അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. ധനകാര്യമന്ത്രിയെ കാണാതായ സംഭവത്തിൽ പ്രതിപക്ഷം ഒന്നടങ്കം ഉത്കണ്ഠ രേഖപ്പെടുത്തി. ഈ സംഭവത്തിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. എം എൽ എ ശ്രീ കുര്യന് ധനകാര്യമന്ത്രിയുടെ തിരോധാനവുമായി ബന്ധമുണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് ചാക്കോ ഗ്രൂപ്പിന്റെ യുവജന വിഭാഗം തലസ്ഥാനത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. രാഷ്ട്രീയ ജ്യോത്സ്യൻ എന്ന പേരിൽ പ്രശസ്തനായ ജ്യോതിർ ഭൂഷണം ബാലഗോപാലൻ പ്രത്യേകം വിളിച്ചുകൂട്ടിയ പത്രസമ്മേളനത്തിൽ ഇങ്ങനെ പ്രവചിച്ചു. ധനകാര്യമന്ത്രിയെ കാണാതായ സംഭവം രാഷ്ട്രീയ പ്രേരിതമല്ല, തികച്ചും വ്യക്തിപരമായ താൽപര്യമാണ് ഈ തിരോധാനത്തിന് പിന്നിൽ. ഭരണ പ്രതിപക്ഷത്തുള്ള മന്ത്രിമാർക്കോ എം എൽ എമാർക്കോ പ്രത്യേകിച്ച് ശ്രീ കുര്യന് ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ല. ബാലു എന്താണ് ഈ പറയുന്നത്? സ്വന്തം കൂട്ടുകാരന് വേണ്ടി കള്ളപ്രവചനം നടത്തുക? ഞാൻ ബാലുവിനെ ഇങ്ങനെ കരുതിയില്ല. ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഈ തൊഴിൽ ഇനി വേണ്ട. ഞാൻ ആരുടെയും കണ്ണിൽ പൊടിയിട്ടിട്ടില്ല. എന്റെ ബുദ്ധിക്ക് ശരിയെന്ന് തോന്നിയതാ ഞാൻ പറഞ്ഞത്. ജ്യോതിഷം വെറും വെട്ടിപ്പല്ല, അതിലൊരു 50% സത്യമുണ്ട്. അസ്ട്രോളജിയിൽ എനിക്കും കുറച്ച് വിശ്വാസമുണ്ട്. പക്ഷെ ബാലു ചെയ്യുന്ന അതല്ല. ചീപ്പ് പോപ്പുലാരിറ്റിക്ക് വേണ്ടി വൾഗർ പൊളിറ്റിക്സിൽ നിന്ന് മുതലെടുപ്പ് നടത്തുക. ദീപ്തി കരുതുന്നത് പോലെ വില കുറഞ്ഞ പ്രശസ്തിക്ക് വേണ്ടി നടത്തിയ ഒരു പ്രവചനമല്ലിത്. ഞാൻ പറഞ്ഞത് ഫലിക്കും. ഫലിക്കും? നാളെ അല്ലല്ലോ വീണ്ടും ഇത് പറയാൻ. ബാലഗോപാലന്റെ പക്ഷപാതപരമായ പ്രവചനങ്ങൾ അവസാനിപ്പിക്കുക. കള്ളപ്രവചനങ്ങൾ കാറ്റിൽ പറക്കട്ടെ. കള്ളപ്രവചനങ്ങൾ കാറ്റിൽ പറക്കട്ടെ. കള്ളപ്രവചനങ്ങൾ കാറ്റിൽ
പറയട്ടെ. ബാലഗോപാലൻ നിന്നെ തെറ്റിരുത്തുക. ബാലഗോപാലൻ നിന്നെ തെറ്റിരുത്തുക. സഹപാഠിയുടെ പിതാവിനെ സംരക്ഷിക്കാൻ പ്രവർത്തനങ്ങൾ വളച്ചൊടിക്കാതിരിക്കുക. എല്ലാവർക്കും തൃപ്തിയായില്ലേ? യുവജന രക്തമാണ്. അവന്മാർ എന്ത് ചെയ്യാനും മടിക്കരുത്. പോലീസ് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടാലോ? നീ ഒരുത്തൻ നിർബന്ധിച്ചതുകൊണ്ടാ ഞാൻ അങ്ങനെ ഒരു പ്രവചനം നടത്തിയത്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബെന്നി വന്നൊരു ഹെൽപ്പ് ചോദിക്കുമ്പോ അവനെ സഹായിക്കേണ്ട നിന്റെ കടമയാ. കുഞ്ഞിനാളൊരു പഠിച്ച കള്ളനാണെന്ന് അറിഞ്ഞുകൊണ്ട് ഹെൽപ്പിലിറങ്ങി ശരിയായില്ല. ഇനി അതും ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. സംഭവിക്കേണ്ടത് സംഭവിച്ചു. സ്ഥിതിഗതികൾ വഷളാതിനു മുമ്പ് ഞാൻ ഒന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് വരെ പോയിട്ട് വരാ. എല്ലാവരും പൊയ്ക്കോ. ഒരാപത്ത് വരുമ്പോ ആരും കൂടെ കാണത്തില്ലെന്ന് എനിക്കറിയാം. നീ എന്തിനാ ഇങ്ങനെ എക്സൈറ്റഡ് ആവുന്നത്? ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ആരും വേണ്ടെന്ന് പറഞ്ഞില്ലേ? കൂടെ എന്ന് ഉപദേശം നമ്മൾ സഹായിച്ചത് മതി. ഞാൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോളാം. ഒരുത്തന്റെ സഹായം എനിക്ക് വേണ്ട. എന്നാലും ഇത്രയ്ക്ക് അങ്ങോട്ടാവുന്നു ഞാൻ പ്രതീക്ഷിച്ചില്ല. ചേട്ടനെ പറ്റി വേണ്ടാത്തൊക്കെ പറയുന്നത്. അത് പിന്നെ എനിക്ക് ചെവി കേട്ടൂടെ? എടി, ചീത്തയാണ് പറയുന്നെങ്കിലും അത് നാലാള് റോട്ടിലൂടെ ഘോഷയാത്രയായിട്ട് പറഞ്ഞു പോകുന്നത് കേൾക്കാൻ തന്നെ ഒരു യോഗമാണ്. അക്രമാസക്തമായ ജാഥ, താങ്കളുടെ വീടിന് നേർക്ക് ആക്രമണം നടത്തിയതിനോട് താങ്കൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഒന്നും പറയാനില്ല. ഈ മാറിയ സാഹചര്യത്തിൽ താങ്കളുടെ പ്രവചനം പിൻവലിക്കാൻ താങ്കൾ തയ്യാറാണോ? അല്ല. ധനകാര്യമന്ത്രിയുടെ തിരോധാനം രാഷ്ട്രീയ പ്രേരിതമല്ലെങ്കിൽ പിന്നെന്താണ്? ആരാണിതിന് പിന്നിൽ? അത് പറയേണ്ടത് ഞാനല്ല. പ്രശ്നം ഇത്രയും സങ്കീർണമായത് താങ്കളുടെ ഒറ്റ പ്രവചനം കൊണ്ടാണ്. ആ സ്ഥിതിക്ക് ബാക്കി കൂടി പ്രവചിക്കാൻ താങ്കൾ ബാധ്യസ്ഥനാണ്. അങ്ങനെയാണെങ്കിൽ പോലീസിന്റെയും കോടതിയുടെ ഒന്നും ആവശ്യമില്ലല്ലോ. കുറെ ജോലിസ്യന്മാരെ മതിയല്ലോ കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ. മുഖ്യനെ പോലെ സാറേടെ ഉരുളാതെ ഈ സംഭവം രാഷ്ട്രീയ പ്രേരിതമല്ലെന്ന് പറഞ്ഞ് പോലീസിന്റെ അന്വേഷണം വഴിതെറ്റിച്ചത് നിങ്ങളാണ്. ഈ സംഭവത്തിന് പിന്നിൽ ആരാണെന്ന് പറയാൻ വിസമ്മതിക്കുന്നത്? കുര്യനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ? അല്ല, പിന്നെ എന്തുകൊണ്ട് പറയുന്നില്ല? പോലീസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലല്ലേ? അപ്പൊ പറയാം. എത്ര ദിവസത്തിനുള്ളിൽ? പത്ത് ദിവസത്തിനകം. പോലീസ് കണ്ടുപിടിക്കാതിരിക്കുകയും ആ ജോത്സ്യൻ സത്യാവസ്ഥ പ്രവചിക്കുകയും ചെയ്താൽ പിന്നെ ഞാൻ ഈ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രി പദവും ഒന്നും കയ്യിൽ വെച്ചിട്ട് കാര്യമില്ല. നരച്ചാണെങ്കിലൊരു മീശ ഇപ്പോഴുണ്ട്, അത് ഞാൻ എടുക്കണോ? വേണ്ട, മീശ കൊടുത്താലേ ഭയങ്കര വൃത്തിയടാ. പ്രശ്നത്തിന്റെ ഗൗരവം കുര്യൻ അറിയാമല്ലോ. നിയമസഭയിലായാലും പത്രങ്ങളിലായാലും എന്തിന് കുടിപ്പള്ളി കൂടുതൽ പോലും പിതാ സംസാരം. നാടിന്റെ മുക്കും മൂലയും പോലീസ് അരിച്ചു പെറുക്കി. ചീഞ്ഞഴുകിയ ഒരു ശവം പോലും എങ്ങും കണ്ടെത്താനായില്ല. കുര്യൻ നിരപരാധിയാണെങ്കിലും അല്ലെങ്കിലും പാർട്ടിക്കാരുടെയും പോലീസിന്റെയും സംശയം മുഴുവൻ തന്നിലാണ്. പ്രശ്നങ്ങളൊന്ന് തണുപ്പിക്കാൻ തന്നെ ഒന്ന് അറസ്റ്റ് ചെയ്താലോ എന്ന് ആലോചിക്കാൻ ഞാൻ. അറസ്റ്റ് ചെയ്യണം എന്നെയോ? താൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ അറസ്റ്റ് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് ഏറെ ഗുണം ചെയ്യും. മകനെ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കാനുള്ള ഒരു വഴിയും തുറന്നു കിട്ടും. എന്നെ വിശ്വസിക്കുന്നവരെ ഞാൻ കൈയൊഴിയത്തില്ലെന്ന് തനിക്കറിയാമല്ലോ. പത്ത് ദിവസത്തിനകം ആ ജോത്സ്യന്റെ പ്രവചനം ഉണ്ടാകുമെന്ന് സാറ് ഭയക്കുന്നു അല്ലേ? അതെ. ഇല്ല, അങ്ങനെ ഒരു പ്രവചനം ഉണ്ടാകാൻ പോകുന്നില്ല. അതെ സർ, ഞാനല്ലേ പറയുന്നത്? പറഞ്ഞത് മണ്ടത്തരമായി പോയെന്ന് എനിക്കറിയാം. എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് പത്രക്കാർ കുത്തി കുത്തി ചോദിച്ചപ്പോ നിക്കക്കളി ഇല്ലാതെ പറഞ്ഞുപോയതാ. ഇനിയിപ്പോ മരുന്ന് പോലെ അനുഭവിക്കാം. ഞാനാണല്ലോ ദൈവമേ എന്റെ കുഞ്ഞിനിതിലോട്ട് തള്ളിവിട്ടത്. അമ്മമ്മയുടെ കുറ്റം കൊണ്ടൊന്നുമല്ല, വിധിയാണെന്ന് വിചാരിച്ചാൽ മതി. എന്റെ കാവൽ ഭഗവതി,
പോലീസുകാർ തന്നെ ഇതൊന്ന് കണ്ടുപിടിച്ച ഞാനൊരു തടം വെളിച്ചെണ്ണ നിർണയിക്കാവേ. അങ്ങോട്ടില്ല സാർ, ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വളരെ അത്യാവശ്യമായതുകൊണ്ട് പ്ലീസ്. നമ്മൾ നാട്ടിൽ ചെന്ന് അവന്മാർ അവിടെ വരില്ല എന്ന് എന്താ ഉറപ്പ് മോനെ? ഞാൻ ഏതായാലും അവിടെ നിൽക്കുന്നില്ല. നിങ്ങളെ മുരുകമ്മാമന്റെ വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരുന്നത് വരെ എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. ഞാൻ എടുത്തു വെച്ചോളാം. ആരാ? കുര്യൻ സാറുണ്ടോ? ഉണ്ടല്ലോ. ഡാഡി, സാറിന്റെ ഫോൺ കേടാണ്. അതെ, എന്താ? മുഖ്യന്റെ വീട്ടിൽ നിന്നാ. അദ്ദേഹം കുറെ നേരം കൊണ്ട് ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. എന്തോ അത്യാവശ്യമുണ്ട്. സാർ ഉടനെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നിക്ക്, ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് വരാം. എല്ലാത്തിലും ഒരുപോലെയാ റിപ്പോർട്ട്. മുഖ്യന്റെ വീട്ടിലേക്കാണെന്ന് പറഞ്ഞാണ് തട്ടിക്കൊണ്ടുപോയത്. പേഴ്സണൽ സ്റ്റാഫിൽ പെട്ട ആരുമാണ് അത്ര ഇറക്കിക്കൊണ്ടുവന്നത്? ഉള്ള എന്നെ കുത്താൻ കിട്ടുന്ന ഒരു അവസരം ഒരു പാഴാക്കാറില്ലല്ലോ. പ്രതിപക്ഷത്തിന്റെ ഒരു ആയുധം കൂടെ കിട്ടി. ഈ തട്ടിക്കൊണ്ടുപോക്ക് തുടങ്ങി വെച്ച് തന്നെ അവരില്ലേ? അതേപ്പറ്റി വിമർശിക്കാൻ അവർക്ക് എന്ത് അർഹത? ഞാനതല്ല ആലോചിക്കുന്നത്. ഈ കുര്യനെ തട്ടിക്കൊണ്ടുപോയിട്ട് അവർക്ക് എന്ത് നേടാനാ? അതെ, ബാലഗോപാലൻ തന്നെ. നിങ്ങൾക്ക് വേണ്ടി ഒരു പ്രവചനം നടത്തിയതിന്റെ പേരിൽ പാർട്ടിക്കാരും ഗുണ്ടകളും ഒരുപോലെ വേട്ടയാടുന്ന ബാലഗോപാലൻ. ഒന്നുകിൽ ഗുണ്ടകളുടെ കൈകൊണ്ട് ചാവണം, അല്ലെങ്കിൽ അബദ്ധത്തിലാണെങ്കിലും പത്രക്കാരോട് പറഞ്ഞതുപോലെ 10 ദിവസത്തിനുള്ളിൽ സത്യം തെളിയണം. അത് പറയാൻ കഴിയുന്ന ഒരാളേ ഉള്ളൂ, നിങ്ങൾ. നിങ്ങൾ മാത്രം. ഓഹോ, അപ്പൊ അതിനാ എന്നെ കിഡ്നാപ്പ് ചെയ്തത് അല്ലേ? പിന്നെ കേന്ദ്രമന്ത്രിയാക്കാൻ കൊണ്ടുവന്നതാണ്. ബാലൻ എന്താ അറിയേണ്ടത്? ധനകാര്യമന്ത്രി എവിടെയുണ്ടെന്ന് അറിയണം. എന്നിട്ട് നിങ്ങൾ ചെയ്ത കുറ്റം സമൂഹത്തോട് ഏറ്റു പറയണം. എല്ലാവരെയും പോലെ ബാലുവും വിശ്വസിക്കുന്നു. ഞാനാണ് ജാക്കോച്ചനെ അപഹരിച്ചതെന്ന്. അല്ലെങ്കിൽ പിന്നെ 10 ദിവസത്തിനകം സത്യം പുറത്തു വരുന്ന അറിഞ്ഞപ്പോ ബാലുവിനെ വകവരുത്താൻ നിങ്ങൾ എന്തിനാ ഗുണ്ടകളയച്ചത്? രാഷ്ട്രീയത്തിൽ ഒരുപാട് അതിക്രമങ്ങൾ കാണിച്ചിട്ടുള്ള ആളാണ് ഞാൻ. ഒരു ക്ലീൻ ഇമേജിന്റെ മറ പറ്റുന്നതുകൊണ്ടല്ല ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുള്ളത്.
ജനങ്ങളുടെ മുമ്പിൽ സത്യസന്ധൻ ചമഞ്ഞ് നിയോജക മണ്ഡലത്തിൽ കൈയിട്ട് വരാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ഒരു കൂട്ടുമുന്നണി ആയതുകൊണ്ട് ഘടകകക്ഷികൾക്ക് വിഭജിച്ചു പോകുന്ന നേട്ടങ്ങൾ ഒറ്റയ്ക്ക് വെട്ടിപ്പിടിക്കാൻ ഞാൻ ശ്രമിക്കും. അതെന്റെ ശീലമാണ്. പക്ഷേ ഈ സിനിമയിൽ കാണുന്ന പോലെ ഒരാളെ തട്ടിക്കൊണ്ടുപോവുക, വകവരുത്തുക, അത്തരം താണ പ്രവൃത്തിയിലൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പൊ നിങ്ങളല്ലേ മന്ത്രി ചാക്കോയെ തട്ടിക്കൊണ്ടുപോയത്? അല്ല, പിന്നെ ആരാണ് ഇതിന്റെ പിന്നിൽ? പോലീസ് ഫോഴ്സിന്റെ എല്ലാ വിഭാഗങ്ങളും കിണഞ്ഞു ശ്രമിച്ചിട്ടും കണ്ടുപിടിക്കാൻ കഴിയാത്ത ഒരു കാര്യം ഞാൻ എങ്ങനെ പറയും? അല്ല, ചോദ്യം ചെയ്യലെല്ലാം അവസാനിച്ചെങ്കിലേ എനിക്കിനി പോകാമല്ലോ. എന്നോട് പറഞ്ഞത് മുഴുവൻ സത്യമാണെങ്കിൽ? പറഞ്ഞത് മുഴുവൻ സത്യമാണ്, പക്ഷേ ഞാൻ പോകുന്നില്ല. കുറച്ച് ദിവസം ഒന്ന് മാറി നിൽക്കണമെന്ന് വിചാരിച്ചതാ. അതിനൊരു തട്ടിക്കൊണ്ടുപോകലിന്റെ പരിവേഷം കിട്ടിയത് ഏതായാലും നന്നായി. ഞാൻ പോകുന്നില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തുന്നല്ലേ, ബാലു അന്വേഷിക്ക്, ആരാന്ന് കണ്ടുപിടിക്ക്. ചായ കിട്ടു? ചായ വിടില്ല സാറേ, നാരങ്ങവെള്ളോ സർബത്തോ വേണമെങ്കിൽ എടുക്കാം. എന്നാ ഒരു നാരങ്ങവെള്ളം. ആ ജോൽസിൻ പറഞ്ഞ സമയമനുസരിച്ച് ഇനി 3 ദിവസം കൂടിയേ ഉള്ളൂ. അതിനിടയിൽ ആരെയും തട്ടിക്കൊണ്ട് പോകാതിരുന്നാ കൊള്ളാം. അതൊക്കെ മുഖ്യന്റെ ഒരു കളിയല്ലേ, ജോൽസിനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിച്ച് ജനങ്ങളുടെ ശ്രദ്ധ തിരിപ്പിക്കുക. ഏതായാലും പോലീസാണോ ജോൽസനാണോ ധനകാര്യമന്ത്രിയെ കണ്ടുപിടിക്കുന്നത് നോക്കാമല്ലോ. ഇതാ സാറേ. ഏതാ നമ്പർ? ഞാൻ വിളിച്ചാ പോരെ? നമ്പർ പറഞ്ഞിട്ട് വിളിച്ചോ. നമ്പര് 3477. ഈ നമ്പർ ഇപ്പൊ പോയാൽ കുറെ ഡയൽ ചെയ്തതാ, റിംഗ് ചെയ്യുന്നുണ്ട്, പക്ഷെ ആരും എടുക്കുന്നില്ല. എന്നാ പിന്നെ വെറുതെ മെനക്കണ്ടല്ലേ? അതാ നല്ലത്. നിങ്ങളെന്താ ഇവിടെ? ഞങ്ങൾ തിരിച്ചു വരില്ലെന്ന് വിചാരിച്ചോ? ഞാൻ പ്രതിയെ കൂട്ടി വരാൻ പോയതാ, അല്ലാതെ പേർച്ചോടി ഒന്നല്ല. പേടി നമ്മളെ കുടുംബക്കാർക്കിട്ട് പറഞ്ഞിട്ടുമില്ല. കുഞ്ഞാലിമരക്കാർ അറക്കൽ വീവിന്റെ നാട്ടിൽ ജനിച്ചവനാണ് ഞാൻ. അല്ലാതെ ഈ തല്ലിപ്പൊളി രാഷ്ട്രീയം കൊണ്ടുപോകുന്ന നമുക്കൊരു പ്രശ്നമല്ല. ഏത് ഇബിലീസാണ് ബാലുവിന്റെ പിന്നാലെ നടക്കുന്നതെന്ന് എനിക്കൊന്ന് കാട്ടി തന്നാ മതി. അടുത്ത സെക്കൻഡിൽ ഓന്റെ മയ്യത്തെയാണ് ഇവിടെ കൊണ്ടുവരും, കാണണോ. കുര്യനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് വല്ല പ്രയോജനം ഉണ്ടായോ? ഇതൊക്കെ നിങ്ങൾ അങ്ങനെ അറിഞ്ഞു? നീ ഞങ്ങളെ ഒഴിവാക്കിയെങ്കിലും സത്യത്തിൽ നിന്നും ഞങ്ങൾ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടായിരുന്നു. എന്തായാലും ഒരു ചെറിയ തുമ്പ് കിട്ടിയിട്ടുണ്ട്. എന്ത് തുമ്പ്? അങ്ങനെ എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അയ്യോ, എവിടെ? ഇവിടെ ഇല്ല. പിന്നെ എവിടെ പോയി? അതിനാണ് കാവലേൽപ്പിച്ചേ. ഞങ്ങൾ കുറച്ചു മുമ്പ് വരെ ഇവിടെ ചീട്ടടിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ കടന്നു കളഞ്ഞിരിക്കുമെന്ന് കരുതി അല്ലേ? പരിസരത്തെങ്ങും ആരും ഇല്ലായിരുന്നതുകൊണ്ട് മുറ്റത്തോടൊന്ന് ഇറങ്ങി. അതെ, ചാക്കോച്ചന്റെ കാര്യത്തിൽ വിവരം വല്ലതും കിട്ടിയോ? ഒരു ചെറിയ വിവരം കിട്ടിയിട്ടുണ്ട്, സിറ്റിയിലോട്ടൊന്ന് പോണം. അങ്ങനെ വലിയൊരു തെളിവെന്നൊന്നും പറയാനൊക്കത്തില്ല. ഒരു നമ്പർ കിട്ടി, ബാലുവിനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഗുണ്ട ട്രൈ ചെയ്ത ഒരു ഫോൺ നമ്പർ. ഏതാ നമ്പർ? 3477.
എന്താ സർ? ഏയ്, ഒന്നുമില്ല. ഞങ്ങൾ പുറത്തേക്കൊന്ന് പോവാ, രാത്രിയിലേ വരൂ. വാ. Yes, come in. Ah, കുരിയച്ചനോ? വാ വാ, തന്നെ തട്ടിക്കൊണ്ടുപോകുന്ന പത്രത്തിൽ കണ്ടല്ലോടോ. തട്ടിക്കൊണ്ടുപോയെന്ന് പത്രത്തിൽ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞു അത് കുരിയച്ചന്റെ ഒരു അടവാണെന്ന്. ഇപ്പൊ ഏതൊളിത്താവളത്തിൽ നിന്നാ വരവ്? കുറച്ച് ദൂരെ നിന്നാ. ഓ, സാധാരണ ഞാൻ സ്ഥലത്തെത്തിയാൽ എന്നെ കാണാൻ ഓടിയെത്തുന്ന താൻ എന്താ ഇങ്ങോട്ട് വരാത്തെന്ന് ആലോചിക്കുകയായിരുന്നു ഞാൻ. ഹലോ. ആ, മോളായിരുന്നോ? സോറി മോളെ, ഡാഡിക്കുന്നൊരു ഗസ്റ്റ് ഉണ്ട്, നമ്മുടെ പഴയ കുരിയച്ചൻ. പൊതിയന സേവനത്തിനിടയ്ക്ക് വീണ് കിട്ടിയ അല്പസമയം കൊണ്ട് കുരിയച്ചൻ ഡാഡിയെ കാണാൻ ഓടിയെത്തിരിക്കല്ലേ ദൂരെ നിന്ന്. അല്ലെങ്കിൽ എന്റെ കാര്യത്തിൽ ഡാഡിക്ക് എവിടെയാ സമയം? ആ, പറ കുരിയച്ച, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? ചാക്കോച്ചൻ എവിടെ? ചാക്കോച്ചൻ? ഏത് ചാക്കോച്ചൻ? ഫിനാൻസ് മിനിസ്റ്റർ ചാക്കോ. ഓ, കളഞ്ഞുപോയ നമ്മുടെ മന്ത്രി ചാക്കോച്ചൻ. അയാൾ അവിടെ ഉണ്ടെന്ന് ആരാ പറഞ്ഞു? ഒരു മന്ത്രിയെ അടിച്ചു മാറ്റാനും ആ രഹസ്യം പത്ത് ദിവസത്തിനകം പുറത്തു വരുമെന്നറിഞ്ഞപ്പോ അത് പ്രവചിച്ച ജോത്സ്യനെ വകവരുത്താൻ ഗുണ്ടകളെ അയക്കാനും നിങ്ങൾക്ക് മാത്രമേ ധൈര്യം വരൂ. കുരിയച്ചനോട് എന്തിനാ മറച്ചു വെക്കുന്നത്? സത്യം പറയാമല്ലോ, അയാൾ എന്റെ കസ്റ്റഡിയിലുണ്ട്. ചാക്കോച്ചനെ തട്ടിക്കൊണ്ടുവന്നത് എന്ത് ലക്ഷ്യത്തിന് വേണ്ടി ആയാലും ഇപ്പൊ തന്നെ അയാളെ മോചിപ്പിക്കണം, ഇല്ലെങ്കിൽ കുഴപ്പമാകും. രഹസ്യ ഏർപ്പാടുകൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന നിങ്ങളുടെ ഈ ഫോൺ നമ്പർ ഉണ്ടല്ലോ, അത് ബാലഗോപാലന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യാനാ? എടോ കുരിയ, താമന്ന് ഉമ്മാക്കി കാണിക്കുമ്പോ ഇറക്കി വിടാൻ വേണ്ടിയല്ല ഞാൻ ചാക്കോയെ കിഡ്നാപ്പ് ചെയ്തത്. ഒരു ധനകാര്യമന്ത്രിയെ കിഡ്നാപ്പ് ചെയ്യാൻ ഇപ്പൊ എന്ത് ചെലവാണെന്നറിയാവോ? ചെലവായ കാശ് എത്ര എന്ന് പറഞ്ഞാ മതി, ഞാൻ തരാം. എത്ര വേണമെങ്കിലും താൻ തരുമല്ലേ? എന്റെ തോട്ടത്തിലെ തൊഴിലാളികൾക്ക് സംഘടന ഉണ്ടാക്കാൻ വന്നൊരു പീര രാഷ്ട്രീയക്കാരനെ ഇന്നത്തെ കുരിയനാക്കി മാറ്റാൻ വേണ്ടി ഞാൻ എന്റെ പണപ്പെട്ട് തുറന്നതിന് കണക്കില്ല. തന്നെ ഒരു ജനപ്രതിനിധിയെ നിലനിർത്താൻ ഓരോ ഇലക്ഷനും ഞാൻ വലിച്ചെറിഞ്ഞത് ലക്ഷങ്ങളാ. സ്പിരിറ്റും കഞ്ചാവും കടത്തുന്നതിന് എക്സൈസ് മന്ത്രിയെ സ്വാധീനിക്കാൻ തന്നത് കോടികളാ. എന്നിട്ടും തന്റെ പുതിയ കൂട്ടുകാരനായ മുതലിയാർക്ക് കേരളത്തിലേക്ക് ആവശ്യമുള്ള മുഴുവൻ സ്പിരിറ്റും കടത്താനുള്ള അനധികൃത ലൈസൻസ് വാങ്ങി കൊടുത്തപ്പോ ഞങ്ങളെ കുറെ പേരെ താൻ ഒതുക്കിയില്ലേ? തനിക്കറിയാവോ, ആ വകയിലും എന്റെ കുറെ കോടികൾ പോയി. താൻ മൂലം എനിക്കുണ്ടായ എല്ലാ നഷ്ടങ്ങളും തീരണമെന്നുണ്ടെങ്കിൽ താൻ ഇന്ത്യയിലെ എല്ലാ നിയോജക മണ്ഡലത്തിലെ MLA ആയി തീരണം. സ്പിരിറ്റിന്റെ ലൈസൻസ് ഞാൻ മറിച്ചു കൊടുത്തത് നിങ്ങൾക്ക് അമർഷം ഉണ്ടാകുമെന്ന് എനിക്കറിയാം. വർഷങ്ങളായി അതിന്റെ രുചി പറ്റിയതല്ലേ, വിഷമം കാണും. തന്നെ പോലുള്ള രാഷ്ട്രീയക്കാരെ മനസ്സിൽ കണ്ടുകൊണ്ടാ ഞാൻ ബാംഗ്ലൂർ ഡിസ്റ്റിലറി തുടങ്ങിയത്. ശവങ്ങൾക്ക് വേണ്ടി മാത്രമുള്ള സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ചാൽ സ്ഥാപനം നിലനിർത്താനാവില്ലെന്ന് തനിക്കറിയാം. കോടികൾ മുടക്കി എന്റെ ആ ഡിസ്റ്റിലറി തുരുമ്പ് പിടിക്കട്ടെന്ന് താൻ കരുതിയല്ലേ? എക്കാലം ഒരാൾ തന്നെ തടിച്ചു കൊടുക്കുന്നത് ശരിയല്ല. അപ്പോ കാണുന്ന അവനെ അച്ഛാന്ന് വിളിക്കുന്ന സ്വഭാവം രാഷ്ട്രീയക്കാരന് ചേർന്നതല്ല. അതുകൊണ്ടാണ് തന്നെ ഇനി രാഷ്ട്രീയത്തിൽ വെച്ചേക്കരുതെന്ന് ഞാൻ തീരുമാനിച്ചത്. വായാറിൽ സ്പിരിറ്റ് അടക്കം എന്റെ 15 ലോറികൾ പിടിച്ചപ്പോൾ പരോക്ഷമായി ഞാൻ തനിക്ക് താക്കീത് നൽകി. ഒരു സൂചന എന്ന നിലയില് തന്റെ മകനെ ഞാൻ ചെറുതായിട്ട് നൂലി. അപ്പൊ അതിന്റെ പിന്നിൽ നിങ്ങളായിരുന്നു അല്ലേ? ഒരു വാടകക്കൊലയാളി അയച്ച് തന്നെ എനിക്ക് വകവരുത്താമായിരുന്നു. പക്ഷെ അതൊരു യൂഷ രീതി ആയതുകൊണ്ട് വേണ്ടെന്ന് വെച്ചു. ഭാഗ്യത്തിന് തന്റെ രാഷ്ട്രീയഭാവി തകർക്കാൻ നല്ലൊരവസരം എനിക്ക് വീണ് കിട്ടി. ധനകാര്യമന്ത്രിയെ സ്വാധീനിച്ച് ബജറ്റ് ചോർത്താൻ താൻ ശ്രമിച്ച സംഭവം വളരെ മുമ്പേ എനിക്ക് ചോർന്നു കിട്ടി. ഇപ്പോ ചാക്കോച്ചൻ പോലും വിചാരിച്ചിരിക്കുന്നത് അയാളെ കിഡ്നാപ്പ് ചെയ്തത് ആനാണെന്ന്. മേനം കളിക്കുന്നത് തീ കൊണ്ടാണെന്ന് ഓർമ്മ വേണം. ഞാൻ പോവാ. ചാക്കോച്ചൻ വീഴണം നിറഞ്ഞിട്ട് താൻ പോകുന്നത് എനിക്ക് ദോഷമല്ലേ കുരിയച്ച? വിസൂസാ, ൻ ചാക്കോച്ചനെ കാണാൻ വന്നതാ, കാണിച്ചു കൊടുക്കേ. പേടി തോന്നുന്നുണ്ടോ? പേടിക്കണ്ട, ഇത് വാഷാണ്, വാഷ്. ശർക്കര ലീസ്റ്റ് ചേർത്ത തിളയ്ക്കുന്ന മിശ്രിതം. ഇത് കുഴലിലൂടെ അപ്പുറത്തെ ടാങ്കിൽ എത്തുമ്പോ സ്പിരിറ്റ് ആവും. അതിനെക്കുറിച്ച് വെള്ളം ചേർത്താൽ മനുഷ്യർക്ക് കുടിക്കാം. വെള്ളം ചേർക്കാതിരുന്നാലോ ശവം കേടുകൂടാതെ സൂക്ഷിക്കാം.
ഇതിന്റെ 10 ഇരട്ടി കപ്പാസിറ്റി ഉള്ള എന്റെ ബാംഗ്ലൂർ രജിസ്റ്റർ ഞാൻ ഗുരുവച്ചാ നാം കൂട്ടിച്ചത്. നിങ്ങൾ എന്തിനുള്ള ഉറപ്പാടാ? ഒരേ രാഷ്ട്രീയ പാർട്ടിയിലെ രണ്ട് ഗ്രൂപ്പുകളിൽപ്പെട്ട നിങ്ങളെ, ദൈവം നമ്പരാ വിചാരിച്ചാൽ പോലും ലയിക്കാത്ത നിങ്ങളെ ഞാൻ ഒന്ന് ലയിപ്പിക്കാൻ പോവുക. ഇതിനകത്ത് ഒരു ആനയെ പിടിച്ചിട്ടാലും അത് വെന്തഴുകി സ്പിരിറ്റായി അപ്പുറത്ത് പോകും. ഒരു തുമ്പ് പോലും ബാക്കി കാണത്തില്ല. അത് നിങ്ങൾക്ക് തെളിച്ചേരാമായിരുന്നു. പക്ഷെ ആരൊക്കെ ഇപ്പൊ എന്താ വില? അതുകൊണ്ട് നിങ്ങളെ ഇട്ടൊന്ന് വാറ്റിയാലോ എന്ന് വിചാരിക്കുക. രാഷ്ട്രീയക്കാരിട്ട് വാറ്റിയ മദ്യത്തിന്റെ ലഹരി നാട്ടുകാരൊന്നും അറിയട്ടെ. അങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടാകട്ടെ. കുരുവച്ചാ, നിങ്ങളെന്താ പൂരം കാണാൻ നിൽക്കുകയാണ്? ഇവര് സോമനസ്ഥല ടാങ്കിലേക്ക് ചാടുമെന്നാണോ വിചാരം? എടുത്ത് പൊക്കിയുടെ കടന്നപ്പം ഇങ്ങനൊന്നും സംഭവിക്കുന്നു വിചാരിച്ചില്ലല്ലേ. ഞങ്ങൾ നിങ്ങളെ ഫോളോ ചെയ്ത് വന്നുകൊണ്ട് ജീവൻ തിരിച്ചെത്തി. നിങ്ങളെ പിടിച്ച് ഇതിനകത്തിട്ട് വാച്ച് സ്പിരിറ്റ് ആക്കി കുപ്പിയിലാക്കി ലേബിൾ ഒട്ടിച്ച് ബ്രാൻഡി ഷാപ്പിലേക്ക് ഇങ്ങനെ പോയി. നടക്കി ചാഞ്ചാടിപ്പാടാം, ആഘോഷത്തിൽ കൂടാം, ഉല്ലാസത്തേരോട്ടാം. നെഞ്ചോരത്താരോ മുത്തം വയ്ക്കും നേരം, സൗഭാഗ്യ പൊൻപൂരം. കാലം മൂന്നും കയ്യിലെന്തി സമ്മാനം, വാരിക്കോരി കൈ നിറയ്ക്കാം സമ്മാനം. നാടാകെ തേടും നിൻ വാക്കിൻ പുണ്യം, ചാഞ്ചാടിപ്പാടാം, ആഘോഷത്തിൽ കൂടാം, ഉല്ലാസത്തേരോട്ടാം.